सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः। हरिओम। प्रणाम पूज्य स्वामी जी। ഇവിടെ ഒത്തുചേർന്ന എല്ലാവർക്കും നമസ്കാരം. സാധനാ പഞ്ചകത്തിൻ്റെ നാലാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ. വേദം വേദാന്തം എന്നിവയെക്കുറിച്ച് പറഞ്ഞ ശേഷം അദ്വൈത സ്ഥാപകനായ ഭഗവത്പാദരുടെ മഹത്തായ സംഭാവനകളെക്കുറിച്ച് സ്വാമിജി വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. നാം ഇപ്പോൾ പഠനത്തിന് എടുത്തത് കൃതി സാധനാ പഞ്ചകം എന്ന പ്രകരണ ഗ്രന്ഥമാണ്. ആചാര്യ ഭഗവത് പാദർ ഏറ്റവും അവസാനം എഴുതിയ കൃതിയാണ് ഇത്. ഉപദേശ പഞ്ചരത്നം എന്ന ഈ കൃതിയിൽ പഞ്ചരത്ന സമാനമായ മന്ത്രങ്ങളിലൂടെ 40 ഉപദേശങ്ങളാണ് ഭഗവത് പാദർ തരുന്നത്. ഒന്നാമത്തെ ശ്ലോകത്തിൽ ഒന്നാമത്തെ വരിയിൽ 2 ഉപദേശങ്ങളാണ് ഉള്ളത്. അവ നമുക്ക് സ്വാമിജി വിസ്തരിച്ചു തന്നു. വേദോ നിത്യമധീയതാം തദുദിതം കർമ്മസ്വനുഷ്ഠീയതാം. വേദവ്യാഖ്യാനവും വേദോചിതമായ കർമ്മവും ഇത്രയുമാണ് രണ്ടാമത്തെ ക്ലാസ്സിൽ ചിന്തിച്ചത്. മൂന്നാമത്തെ ക്ലാസ്സിൽ മൂന്നാമത്തെ ഉപദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതിനോട് അനുബന്ധിച്ച ചില കാര്യങ്ങൾ സ്വാമിജി സൂചിപ്പിക്കുകയുണ്ടായി. സ്വാമിജി ഇപ്രകാരമാണ് പറഞ്ഞത്: ഈ ശ്ലോകങ്ങൾ എപ്പോഴും അർത്ഥം മനസ്സിലാക്കി സംസ്കൃത വാക്കുകളുടെ ഉച്ചാരണ ശുദ്ധിയോടെ ഓർമ്മയിൽ വയ്ക്കാൻ ശ്രമിക്കണം, ഹൃദ്യസ്ഥമാക്കണം. അതിന് സഹായിക്കുന്ന കാര്യം ഒന്ന്, ആവർത്തനം. ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിടുക, അപ്പോൾ അത് ഓർമ്മയിൽ തങ്ങി നിൽക്കും. ഈ ഹൃദിസ്ഥമായ ശ്ലോകങ്ങളത്തിന് ഒരു ഭാവന നൽകുക, അതായത് ഒരു ഇമോഷൻ. അതിനെ ആസ്വദിക്കുക, അത് ഓർമ്മയിൽ നിൽക്കാൻ വളരെ സഹായകമാകും. മൂന്നാമായി, ഈ ശ്ലോകങ്ങൾ ഉരുവിടുമ്പോൾ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ഈ ഉപദേശങ്ങൾ നമ്മുടെ പ്രാണനും ജീവനും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഇനി വേദോചിതമായ കർമ്മങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാക്കരുത്. മാത്രമല്ല, ഈ കർമ്മങ്ങളെല്ലാം പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നതായിരിക്കണം. യജ്ഞം തപസ് തുടങ്ങിയ ഭാവങ്ങളോടെ കൂടെ വേണം ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഇത്രയും പറഞ്ഞ ശേഷമാണ് മൂന്നാമത്തെ ഉപദേശത്തിലേക്ക് പ്രവേശിച്ചത്. മൂന്നാമത്തെ ഉപദേശം, തേനേശസ്യ വിധീയതാം അപചിതി. മൂന്നാമത്തെ ഉപദേശത്തിന്റെ അർത്ഥം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരാർപ്പിതമായി ചെയ്യുക, അപ്പോൾ ഉത്കൃഷ്ടമായ കർമ്മങ്ങളായിരിക്കും നാം ചെയ്യുന്നത്. നമ്മുടെ അഹം എന്നുള്ള ഭാവനകൾ അവിടെ സ്ഥാനമില്ലാതാവുകയും ചെയ്യും. തുടർന്ന് ആഗ്രഹപൂർത്തിക്കായി ചെയ്യുന്ന കർമ്മങ്ങൾ അഥവാ കാമ്യകർമ്മങ്ങളെ പറ്റി സൂചിപ്പിച്ചു. അത്തരം കർമ്മങ്ങൾ ത്യജിക്കുക, ഒഴിവാക്കുക. ഈ 2 ഉപദേശങ്ങളും ഇന്ന് വീണ്ടും വിശദീകരിക്കാം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്വാമിജി ക്ലാസ് അവസാനിപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും അതീവ ശ്രദ്ധയോടെ കേൾക്കാം. സാധാരണ പോലെ 1 മണിക്കൂർ ക്ലാസും ശേഷം 1/2 മണിക്കൂർ ചോദ്യോത്തരവും ആയിരിക്കും. ഹരിയോം. ഓ
ശ്രുതിസ്മൃതി പുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. ഹരിഹി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഉപദേശ പഞ്ചരത്നത്തിന്റെ നാലാമത്തെ അധ്യയന വേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദാന്ത ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ക്രമത്തില് അറിഞ്ഞിരിക്കേണ്ട 40 പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ് നാം ഉപദേശ പഞ്ചകത്തിലൂടെ പഠിക്കുന്നത്. ഈ 40 ഉപദേശങ്ങളെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ആചാര്യസ്വാമിജികള് ക്രമത്തിലാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സാരഗർഭിതമായ വാക്യങ്ങളും അതുപോലെ തന്നെ രചനാപാഠവും ഇവിടെ അത്യന്തം വ്യക്തമായിട്ട് കാണാമെന്നതാണ്. അതിൽ 3 ഉപദേശങ്ങളെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷം 4-ാമത്തെ ഉപദേശമായ കാമ്യേ മതിസ്ത്യജ്യതാം എന്ന ഭാഗമാണ് നാം തുടങ്ങിവെച്ചത്. ശ്ലോകം വീണ്ടും ഉച്ചരിക്കുന്നില്ല, എല്ലാവരും അത് ഉച്ചരിച്ച് അഭ്യസിച്ചിരിക്കും എന്ന് കരുതുകയാണ്. പുതിയതായിട്ട് ഈ പാഠത്തിൽ ചേർന്നിട്ടുള്ളവര് നേരത്തെ ശ്ലോകങ്ങൾ ഉച്ചരിച്ചതിൻ്റെ റെക്കോർഡിങ് ഉപലബ്ധമാണ്, അതെടുത്ത് ഇത് അഭ്യസിക്കുക, കേട്ട് അഭ്യസിക്കുക. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഈ അഭ്യാസത്തിൻ്റെ സവിശേഷതയെ കുറിച്ച് പറഞ്ഞു. വേദത്തിൻ്റെ നിലനിൽപ്പും വേദത്തിൻ്റെ പ്രചാരവും വേദസംബന്ധമായ അറിവുകളെല്ലാം തന്നെ അഭ്യാസ രീതിയിലാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ ഗുണമേന്മകളെ കുറിച്ച് പറഞ്ഞു, അതെങ്ങനെയാണ് നാം സ്വീകരിക്കേണ്ടത് എന്നും പറഞ്ഞു. ഇനി മറ്റൊരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. പറഞ്ഞ 3 ഉപദേശങ്ങളിൽ വേദത്തെ നിത്യവും അധ്യയനം ചെയ്യണം, അതെങ്ങനെയാണ് വേണ്ടത് എന്ന് വിസ്തരിച്ചു. വേദോക്തങ്ങളായ കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കണം, ആവോളം അനുഷ്ഠിക്കണം, അതിന് വേണ്ട രീതി എങ്ങനെയാണ്, പഞ്ചയജ്ഞങ്ങളുടെ ഒരു ഉദാഹരണത്തിലൂടെ അത് പറഞ്ഞു. അതിൽ തന്നെ ബ്രഹ്മചര്യാശ്രമവും ഗൃഹസ്ഥാശ്രമവും വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ അനുസരിച്ച് അതതിൽ വരുന്ന അധികാരികളുടെ രീതിയിൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട പ്രകാരം കൂടി അവിടെ സൂചിപ്പിച്ചിരുന്നു. ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഉണ്ടാകേണ്ട മാനസിക ഭാവം, കർമ്മങ്ങൾ നാം അനുഷ്ഠിക്കുന്നത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടുമാണ്. അതില് ശരീരം കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മനസ്സിലുണ്ടാകേണ്ട ഭാവവും വളരെ പ്രധാനമാണ്. മനസ്സിലെ എന്ത് ഭാവം വച്ചാണോ നാം കർമ്മം അനുഷ്ഠിക്കുന്നത്, കർമ്മത്തിൻ്റെ ഫലം അങ്ങനെയാണ് ഉണ്ടാകുക എന്നതാണ് സത്യം.
അത് ലൗകിക കർമ്മങ്ങൾ പോലും അങ്ങനെയാണല്ലോ. നാം ദുരുദ്ദേശത്തോടുകൂടി അനുഷ്ഠിച്ചാൽ അതിൻ്റെ ഫലം എന്താണ് എന്ന് നമുക്കറിയാൻ കഴിയും. അല്ലെങ്കിൽ കാണുന്നവരൊക്കെ പറയും ഇയാളുടെ ഉദ്ദേശം ശരിയല്ല, ഉദ്ദേശശുദ്ധിയില്ല എന്നൊക്കെ പറയാറ്. അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം പോലും അങ്ങനെയാണ്. ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും അത് കഴിക്കുമ്പോഴും അത് വിളമ്പുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക ഭാവം ഉണ്ടാകേണ്ടതുണ്ട്. ആ ഭാവമാണ് നമ്മുടെ മനസ്സിനെ ആ വിഷയത്തോട്, ആ വിഷയത്തിൻ്റെ ഫലത്തിനോട് ബന്ധിക്കുന്നതെന്നാണ്. അപ്പൊ അങ്ങനെ കർമ്മഫലങ്ങളിൽ നിന്ന് മുക്തമാകാൻ നമ്മുടെ ശാസ്ത്രങ്ങൾ വിധിച്ചിട്ടുള്ള വഴിയാണ് ഈ മനസ്സിൻ്റെ പ്രയോഗം, മനസ്സിൻ്റെ ഭാവപ്രയോഗം. ആ ഭാവപ്രയോഗത്തിലൂടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ഭൗതിക രീതിയിൽ ആ അനുഷ്ഠാനം പൂർണ്ണമാക്കി അതിൻ്റെ ആധ്യാത്മിക ഫലം നമുക്ക് സ്വീകരിക്കാൻ കഴിയുകയും ചെയ്യും. അതായത് ഭൗതിക കർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നത്, ശാരീരികവും മാനസികവുമായി. എന്നാൽ അതിൻ്റെ ഫലത്തിലൂടെ നാം ആധ്യാത്മിക ഉന്നതി പ്രാപിക്കും. ആ ആധ്യാത്മിക ഉന്നതിയാണ് തുടക്കത്തില് നാം വിസ്തരിച്ച് മനസ്സിലാക്കിയ നമ്മുടെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം, പരമാനന്ദപ്രാപ്തി, സർവദാ സമാധാനത്തിലുള്ള സ്ഥിതി, എപ്പോഴും നമ്മുടെ തന്നെ അസ്തിത്വം ഉണ്ടായിരിക്കുക. അതായത് ഇപ്പൊ നമ്മുടെ ശരീരം കൊണ്ട് ദീർഘ ജീവിതം, ദീർഘായുസ് ആഗ്രഹിക്കുന്നു, എന്നാൽ എപ്പോഴും നാം ജീവിച്ചിരിക്കും എന്നൊരു ഭാവം, അത് അമൃതത്വം എന്നതിന് പറയും, മോക്ഷം എന്നതിന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആ ഫലമുണ്ട്. ആ ഫലത്തെ പ്രാപിക്കാനുള്ള മാർഗം ആയിട്ട് അതിനെ മാറ്റുകയാണ്. അതിനാണ് മൂന്നാമത്തെ ഉപദേശത്തില് തേന ഈശസ്യ വിധീയതാം എന്ന് വിധിച്ചത്. അപചിതി എന്ന ശബ്ദത്തിനർത്ഥം പൂജ എന്നാണ്. ഈശ്വര പൂജയായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, ഇത് വളരെ സഹജമാണ് എന്ന് തോന്നും, സരളമാണെന്ന് തോന്നും. പക്ഷേ ഈശ്വര പൂജയായിട്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ ശരിക്കും അഭ്യാസം വേണം. നമ്മുടെ അഹങ്കാരത്തിൻ്റെ പ്രവൃത്തിയുടെ പരിധി നിശ്ചയിക്കണം. എങ്ങനെയാണ് നമ്മുടെ അഹങ്കാരം പ്രവർത്തിക്കുന്നത്, നമ്മുടെ അഹങ്കാരം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും ഈശ്വര സമർപ്പണത്തിലേക്ക് പോകാൻ കഴിയും. ഈശ്വര സമർപ്പണം സിദ്ധിക്കാൻ തീർച്ചയായും വേണ്ടത് ഈശ്വര സ്വരൂപജ്ഞാനം തന്നെയാണ്. ഈശ്വരൻ എന്താണ്, ഈശ്വര തത്വം എന്താണ്, ഈശ്വരന്റെ സ്വരൂപം എന്താണ്, അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, നമുക്ക് നാം ചെയ്യാത്ത കാര്യങ്ങൾ എല്ലാം ഈ ലോകത്ത് കാണുന്നുണ്ട്. അപ്പോ ലോകത്ത് കാണുന്ന നമ്മളാൽ ചെയ്യപ്പെടാത്ത സൃഷ്ടിയുടെ ആ കർത്താവ്, നമ്മുടെ എല്ലാവരുടെയും എല്ലാ ജീവജാലങ്ങളുടെയും അന്തര്യാമിയായിരുന്നു കൊണ്ട് ഈശ്വര സർവഭൂതാനാം ഹൃദേശർ യുനതിഷ്ഠതി എന്നൊക്കെ നാം മനസ്സിലാക്കി. അങ്ങനെ ഓരോ ചരാചരത്തിലും നിലകൊണ്ടുകൊണ്ട്, കുടികൊണ്ടുകൊണ്ട് ഈ ചരാചരത്തെ സഞ്ചാലനം ചെയ്യുന്ന ആ ഭഗവത് സ്വരൂപത്തിലേക്ക് എല്ലാം സമർപ്പിക്കുക. അത് കേവലം കൽപ്പനയല്ല, കേവലം ഒരു ഭാവനയല്ല, വാസ്തവികമാണ്. നാം ചെയ്യുന്നു എന്ന് പ്രവൃത്തി കൊണ്ട് നാം ചിന്തിക്കുന്നത് ഒന്നും നാം അല്ല ചെയ്യുന്നത് എന്നതാണ് സത്യം. അപ്പൊ ആ നിലയില് ഈശ്വരന്റെ അസ്തിത്വം പൂർണമായും മനസ്സിലാക്കി, യുക്തി കൊണ്ടും ഭാവം കൊണ്ടും മനസ്സിലാക്കി അവിടെ എല്ലാം അർപ്പിക്കുക എന്ന ആ ഭാഗമാണ് നാം ചിന്തിച്ചത്. കർമാനുഷ്ഠാനത്തെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് ശാസ്ത്രീയമായ വിവരണം കൂടി അറിയേണ്ടത് ആവശ്യമാണ്.
പലപ്പോഴും നാം കേട്ട് പരിചയമുള്ള വാക്കുകളൊക്കെ തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം ഈ പ്രകരണത്തിൽ ഈ സംഗതിയിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാലാമത്തെ ഉപദേശത്തില് ശങ്കരാചാര്യ ഭഗവത്പാദ സ്വാമിജികൾ പറയുന്നത് കാമ്യേ മതിസ്തജ്യതാം എന്നാണ്. കാമ്യമെന്ന കർമ്മങ്ങളിൽ ഒരിക്കലും മനസ്സ് പോകരുത്. കാമ്യേ മതിസ്തജ്യതാം, കാമ്യകർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കരുത്, കാമ്യകർമ്മങ്ങളെ ത്യജിക്കണം എന്നാ പറഞ്ഞു. അപ്പൊ അവിടെയാണ് നാം പറഞ്ഞു നിർത്തിയത്. കാമ്യകർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ആചാര്യസ്വാമിജികള് ഒരു കർമ്മ വിഭാഗത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ശാസ്ത്രത്തിലുള്ള കർമ്മ വിഭാഗങ്ങള് എന്തൊക്കെയാണ്, അതിൽ കാമ്യകർമ്മം ഏത് വിഭാഗത്തിൽപ്പെടും? കാരണം കാമ്യം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എല്ലാ ആഗ്രഹങ്ങളിലും ത്യജിക്കണം, ആഗ്രഹ സംബന്ധമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ത്യജിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാം നമ്മുടെ നിത്യവൃത്തിക്ക് വേണ്ടി ജോലിയെടുക്കുന്നു, അതുപോലെ നിത്യകർമ്മങ്ങള് നമ്മുടെ ഗൃഹത്തിലും സമൂഹത്തിലും ഒക്കെ നമ്മൾ ചെയ്യുന്നു, ഇതൊക്കെ ത്യജിക്കണമോ? എന്താണ് കാമ്യകർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. അത് സാങ്കേതികമായിട്ടുള്ള ഒരു പദപ്രയോഗമാണ് ഈ കാമ്യകർമ്മം എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ അർത്ഥം ആഗ്രഹിക്കപ്പെടുന്നത് എന്നാണ്, എങ്കിലും അതൊരു പ്രത്യേക ടേംസിലാണ്, ഒരു ടെക്നിക്കൽ ടേം ആയിട്ടാണ് അതിനെ ഉപയോഗിക്കുക. അപ്പൊ അത് മനസ്സിലാക്കാൻ കർമ്മ വിഭാഗങ്ങൾ മനസ്സിലാക്കണം. അതില് ശാസ്ത്രീയമായ കർമ്മ വിഭാഗം ഇങ്ങനെയാണ്, താല്പര്യമുള്ളവര് അത് കുറിച്ചെടുക്കുക, എന്നിട്ട് ഓർമ്മിക്കുകയും ചെയ്യുക. കാരണം ഇനി വരുന്ന ആ ഭാഗങ്ങളിലും നാം അത് എടുത്തെടുത്ത് ചർച്ച ചെയ്യുന്നുണ്ടാകും. നിത്യകർമ്മങ്ങള് ഒരു വിഭാഗം, നൈമിത്തിക കർമ്മങ്ങള് രണ്ടാമത്തെ വിഭാഗം, കാമ്യകർമ്മങ്ങള് മൂന്നാമത്തെ വിഭാഗം, നിഷിദ്ധ കർമ്മങ്ങള് നാലാമത്തെ വിഭാഗം, പ്രായശ്ചിത്ത കർമ്മങ്ങള് അഞ്ചാമത്തെ വിഭാഗം. ഈ അഞ്ച് വിഭാഗത്തില് ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കർമ്മങ്ങളും നാം ലൗകികമായിട്ട് ആചരിക്കേണ്ട കർമ്മങ്ങൾ എന്ന് പറയുന്ന കർമ്മങ്ങളും എല്ലാം പെടുന്നു. ഇപ്പോ രണ്ടാമത്തെ ഉപദേശം വിചാരം ചെയ്യുമ്പോൾ അവിടെ പഞ്ചയജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു, ഗൃഹസ്ഥര് അവശ്യം അനുഷ്ഠിച്ചിരിക്കേണ്ട പഞ്ചയജ്ഞങ്ങൾ. അപ്പൊ അങ്ങനെ ആ പഞ്ചയജ്ഞങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ ഇതിൽ വരും. ചുരുക്കത്തില് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കർമ്മങ്ങളുടെ എല്ലാ വിഭാഗവും ഈ അഞ്ചിൻ്റെ അകത്ത് ഉൾപ്പെടുന്നു എന്നർത്ഥം. അതിലെ ആദ്യത്തേത് നോക്കാം, നിത്യകർമ്മങ്ങൾ എന്താണ്. നിത്യകർമ്മങ്ങൾ എന്നുള്ള ശബ്ദാർത്ഥം നമുക്കറിയാം, നിത്യവും അനുഷ്ഠിക്കേണ്ടത് എന്നാണ്. എന്നാൽ നിത്യം എന്ന് പറഞ്ഞാൽ ദിവസവും അനുഷ്ഠിക്കണം എന്നർത്ഥമില്ല, അല്ലെങ്കിൽ നിത്യം എന്ന് പറയുമ്പോൾ എപ്പോഴും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം എന്നും അർത്ഥമില്ല. നിത്യം എന്ന് പറഞ്ഞാൽ ഒരു നിയമമനുസരിച്ച് നിയതമായിട്ട് ചെയ്യേണ്ടത് എന്നാണ് അർത്ഥം. ആ വർഗത്തില് നിത്യവും ദിവസവും അനുഷ്ഠിക്കേണ്ടതുണ്ടാകും. ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുണ്ട്. അതുപോലെ മാസത്തില് രണ്ടു തവണ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുണ്ട്. വർഷത്തിലൊരിക്കൽ അനുഷ്ഠിക്കേണ്ട കർമ്മമുണ്ട്. ആറുമാസത്തിലൊരിക്കൽ അനുഷ്ഠിക്കേണ്ട അയന കർമ്മങ്ങളുണ്ട്. ഇങ്ങനെ ഇതെല്ലാം നിത്യകർമ്മത്തിൽപ്പെടും. അപ്പൊ വർഷത്തിലൊരിക്കൽ നിയതമായിട്ട് എല്ലാ വർഷവും നാം അനുഷ്ഠിക്കുന്നതാണെങ്കിലും അത് നിത്യകർമ്മമാണ്. ഉദാഹരണത്തിന് വാർഷിക ശ്രാദ്ധമൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതാണ് ഇപ്പോൾ നമുക്ക് പരിചയത്തിൽ പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം. അത് നിത്യകർമ്മത്തിൽ പെടുന്നു. അമ്പലങ്ങളില് നിത്യമായിട്ട് എല്ലാ വർഷവും നടത്തി വരുന്ന ഉത്സവങ്ങൾ, അത് അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം അത് നിത്യകർമ്മത്തിൽ പെടുന്നതാണ്. അത് വാർഷികോത്സവം നമ്മൾ പറയുമ്പോൾ പറയുന്നു, എങ്കിലും എല്ലാ വർഷവും അത് അനുഷ്ഠിച്ചിരിക്കണം. ഇപ്പൊ ആറ്റുകാൽ പൊങ്കാല, ശബരിമല മകരവിളക്ക്, മണ്ഡല പൂജ, ഇങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ പൂജകളും നിയമങ്ങളും അതുപോലെ വർഷത്തിലൊരിക്കൽ നടത്തുന്നതൊക്കെ ഉണ്ടല്ലോ.
ഇതൊക്കെ വാർഷിക നിത്യകർമ്മങ്ങളാണ്. വൈദിക വിധിപ്രകാരം വേദത്തിൽ പറഞ്ഞ ചില വാർഷിക നിത്യകർമ്മങ്ങള് അതത് അധികാരികൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ജ്യോതിഷ്ടോമം അങ്ങനെ ഒരു നിത്യകർമ്മത്തിൽ പെടുന്നതായിരുന്നു. അത് കാമ്യത്തിലും പെടും നിത്യത്തിലും പെടും. അതുപോലെ ചാതുർമാസ്യ അനുഷ്ഠാനം, ഇങ്ങനെ വർഷത്തിൽ ഒരിക്കൽ അനുഷ്ഠിക്കുന്നതും ശബ്ദാൽ അത് നിത്യകർമ്മം തന്നെയാണ്, അല്ലെങ്കിൽ കാറ്റഗറിക്കലി നമ്മൾ നോക്കുമ്പോൾ അത് നിത്യകർമ്മമാണ്. മാസത്തില് രണ്ടു വട്ടം അനുഷ്ഠിക്കുന്ന കർമ്മത്തെ കുറിച്ച് പറഞ്ഞതില് ദർശപൂർണയാഗം എന്നാണ് അതിന് പറയുക. അമാവാസ്യയിലും അതുപോലെ തന്നെ പൂർണിമയ്ക്കും അനുഷ്ഠിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഏകാദശി വ്രതം, പ്രദോഷ വ്രതം, ഇതൊക്കെ മാസത്തിൽ രണ്ടു തവണയാണ് വരിക. ഇതൊക്കെ നിത്യകർമ്മങ്ങളിൽ പെടുന്നതായിട്ടാണ് വെക്കേണ്ടത്. അതുപോലെ ദിവസവും രാവിലെ സന്ധ്യാപൂജകൾ ചെയ്യുന്നത്, വൈകുന്നേരം സന്ധ്യാ വന്ദന പൂജകൾ ചെയ്യുന്നത്, ദേവാരാധന ചെയ്യുന്നത്, ഇതൊക്കെ നിത്യകർമ്മത്തിൽ പെടും. ശാസ്ത്രീയമായിട്ടുള്ള നിത്യകർമ്മത്തില് ദേവന്മാർക്കുള്ള സമർപ്പണം, ഋഷികൾക്കുള്ള സമർപ്പണം, പിതൃക്കൾക്കുള്ള സമർപ്പണം, നേരത്തെ പറഞ്ഞതുപോലെയുള്ള പഞ്ചയജ്ഞങ്ങള്, മനുഷ്യർക്കും ഭൂതങ്ങൾക്കും ഭൂതബലിയും ഒക്കെ വരുന്നതായിട്ടുള്ള ഒക്കെ നിത്യകർമ്മത്തിൽ പെടുന്നതാണ്. അപ്പോ രാവിലെ എഴുച്ച് രാത്രി ഉറങ്ങുന്നത് വരെ ഒരു ദിവസം അനുഷ്ഠിക്കേണ്ട ആ നിത്യകർമ്മത്തിന് ആഹ്നിക കർമ്മം എന്നാണ് പറയുന്നത്. നമ്മള് ദൈനംദിന കർമ്മങ്ങൾ എന്ന് പറയുന്നത് പോലെ സംസ്കൃതത്തിൽ ഒരു പദം പ്രയോഗമുണ്ട്, അതാണ് ആഹ്നിക കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഒരു ദിവസം ചെയ്യേണ്ടതെന്നാണ് അതിന്റെ അർത്ഥം. അഹ എന്ന് പറഞ്ഞാൽ ദിവസമാണ്, ഒരു ദിവസത്തിൽ ചെയ്യേണ്ടത് നമ്മൾ ദൈനംദിന കർമ്മം എന്ന് പറയുന്നു. ഇതൊക്കെ നിത്യകർമ്മത്തിൽ പെടുന്നതാണ്. അപ്പൊ എന്താണ് ഈ നിത്യകർമ്മത്തിന്റെ സവിശേഷത എന്ന് ചോദിച്ചാൽ, ഈ നിത്യകർമ്മങ്ങൾ എല്ലാവരും അനുഷ്ഠിച്ചിരിക്കേണ്ടതാണ് എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ നിയമം. അത് നാലാശ്രമക്കാരും, ബ്രഹ്മചര്യ ആയാലും ഗൃഹസ്ഥനായാലും വാനപ്രസ്ഥി ആയാലും സന്യാസി ആയാലും അനുഷ്ഠിച്ചിരിക്കണം. എന്നാൽ ഈ നാല് ആശ്രമക്കാരുടും അവരുടെ അവസ്ഥ അനുസരിച്ച്, അവരുടെ അധികാരത്വം അനുസരിച്ച് ഭേദങ്ങളുണ്ട്, നിത്യകർമ്മങ്ങളിൽ ഭേദങ്ങളുണ്ട്. ബ്രഹ്മചാരിയുടെ നിത്യകർമ്മങ്ങള്, ഗൃഹസ്ഥന്റെ നിത്യകർമ്മങ്ങള്, വാനപ്രസ്ഥന്റെ നിത്യകർമ്മങ്ങൾ. ബ്രഹ്മചാരിയുടേതല്ല ഗൃഹസ്ഥന്റേത്, ഗൃഹസ്ഥന്റേതല്ല വാനപ്രസ്ഥിയുടെ. ഇങ്ങനെ ശാസ്ത്ര വിഹിതങ്ങളായിട്ടുള്ള എല്ലാ കർമ്മങ്ങളിലും ഈ പറയുന്ന വിഭാഗം പറയപ്പെട്ടിട്ടുണ്ട്. അതാണ് അതിന്റെ നിത്യകർമ്മങ്ങളുടെ ഒരു വ്യവസ്ഥ. പിന്നെ ഈ നിത്യകർമ്മങ്ങൾക്ക് പ്രത്യേക ആഗ്രഹങ്ങളൊന്നുമില്ല. അതായത് ആഗ്രഹങ്ങളുടെ കാമങ്ങളോടുകൂടി ചെയ്യുന്നവയല്ല ഇത്. ഇവ ശരിക്ക് പേരിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിഷ്കാമങ്ങളാണ്. പ്രത്യേക ഒരു ആഗ്രഹം മുൻനിർത്തി നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയല്ല. ഇപ്പൊ നമ്മൾ സന്ധ്യനാമം ചൊല്ലുന്നു. ഇപ്പൊ സന്ധ്യയ്ക്ക് ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തില് സൂചിപ്പിച്ചതുപോലെ സന്ധ്യാസമയത്ത് എല്ലാം ജോലികളും പ്രവൃത്തികളും ഒക്കെ മാറ്റിവെച്ച് ടിവിയും മൊബൈലും ഒക്കെ ഓഫ് ചെയ്ത് കുറച്ച് സമയം ശാന്തമായിട്ടിരിക്കുന്നു. അപ്പോൾ അത് അതിന്റെ സമയം പറഞ്ഞത് അമ്പലത്തില്, അടുത്തെവിടെയെങ്കിലും അമ്പലം ഉണ്ടെങ്കിൽ അമ്പലത്തില് ദീപാരാധന നടക്കുന്ന സമയം, അതാണ് അതിന്റെ ഒരു സന്ധ്യാകാലമായിട്ട് നമുക്ക് സാമാന്യം മനസ്സിലാക്കാവുന്നത്. അപ്പൊ ആ സമയത്ത് അത്രയും വെറുതെ കണ്ണടച്ചിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അത് ഞാൻ വളരെ സരളമായിട്ട് ഈ നിത്യകർമ്മത്തിന്റെ ഏറ്റവും ആധുനികമായ ആനുകാലികമായ ഒരു പ്രാക്ടിക്കാലിറ്റി പറഞ്ഞു. അത് അങ്ങനെ ചെയ്ത് നമുക്ക് തുടങ്ങാമെന്നർത്ഥം. അപ്പൊ അങ്ങനെ ചെയ്യേണ്ട കർമ്മങ്ങൾ നിത്യമായിട്ട് അനുഷ്ഠിച്ചിരിക്കണം. അതിന് പ്രത്യേകിച്ച് ആഗ്രഹമൊന്നുമില്ല. അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കും, മനസ്സിന് പ്രത്യേക ഒരു ഉന്മേഷം ഉണ്ടാക്കും, ആ വിശ്വശക്തിയോട് വിശ്വശക്തിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വരും. നമ്മൾ ഒരു നേരം ഒരു ഭാവത്തിൽ ആ വിശ്വശക്തിയോട് ചേരുന്ന ഒരു സ്ഥിതി വരും. ഇങ്ങനെ ഉള്ള ഒരു ഗുണം അതിനുണ്ട്. എന്നാൽ ശാസ്ത്രീയ വിധി അനുസരിച്ച് ഈ നിത്യകർമ്മങ്ങൾ അനുഷ്ഠിച്ചില്ലെങ്കിൽ, എന്തെങ്കിലും കാരണവശാൽ അനുഷ്ഠിക്കാൻ കഴിയാതെ വന്നാൽ അതിന് പരിഹാരം ചെയ്യണം എന്നാണ്. അതായത് ഇപ്പൊ ഒരു ദിവസം നമുക്കത് അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല, ഒരു നേരം അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസം അതിന് പരിഹാരമായിട്ടുള്ള പറയപ്പെട്ടുള്ള പരിഹാരങ്ങൾ അനുഷ്ഠിക്കണം.
ഇപ്പൊ നമ്മള് അത്തരത്തില് വിഹിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ അനുഷ്ഠിക്കുന്നവരാകാത്തത് കൊണ്ട് അതിന്റെ കൂടുതൽ വിസ്താരം ചെയ്യുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ചിന്തനത്തിന് അവസരം വരികയാണെങ്കിൽ നമുക്ക് അതിന്റെ വിശദമായ ചിന്തനം ചെയ്യാം. പക്ഷെ അതിന്റെ നിയമം അനുസരിച്ച് ഇങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുക മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി അത് അനുഷ്ഠിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. ആ അത്രയും സമയം അത് വളരെ ഉത്തമമായ സമയമാണ്. നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചും നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തെ സംബന്ധിച്ചും നോക്കിയാൽ ആ സന്ധ്യാകാലം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ നില, അതുപോലെ ഭൂമിയുടെ മാറ്റം, സൂര്യന്റെ അസ്തമനം, ചന്ദ്രന്റെ ഉദയം, നക്ഷത്രങ്ങളുടെ ഉദയം, നമ്മുടെ മനസ്സിന്റെ മാറ്റം, നാഡിയുടെ മാറ്റം, സ്വരമാറ്റം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ സന്ധ്യാകാലത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യോഗികളും സാധകരും ഒക്കെ ഈ സന്ധ്യാസമയത്ത് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കാനും അല്ലെങ്കിൽ ജപിക്കാനും ഒക്കെ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അതിന്റെ മഹാത്മ്യം ഇനിയേറെ പറയാനുണ്ട്, അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അങ്ങനെയുള്ള ഈ നിത്യകർമ്മങ്ങള് ഒരു ആഗ്രഹവും ഇല്ലാതെ അനുഷ്ഠിക്കേണ്ടതാണ്. അതാണ് ഞാൻ നിഷ്കാമം എന്ന് തന്നെ പേര് കൊടുത്തത്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ തലത്തിൽ വരുന്ന കർമ്മങ്ങളാണ് നൈമിത്തിക കർമ്മങ്ങൾ. നൈമിത്തിക കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നിമിത്തത്തെ കണ്ടുകൊണ്ട് ചെയ്യുന്നതെന്നാണ്. നിമിത്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒക്കേഷൻ എന്ന് പറയാം. ഒരവസരം, ഒരു പ്രത്യേക ഒക്കേഷൻ വന്നു, ആ ഒക്കേഷനില് നാം ചെയ്തിരിക്കേണ്ട അനുഷ്ഠാനങ്ങളെയാണ് നൈമിത്തികങ്ങൾ എന്ന് പറയാം. നിമിത്തത്തിൽ നിന്നുണ്ടായവ എന്ന് വാക്കിനർത്ഥം. അതില് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ നമ്മുടെ കുടുംബത്തില് ഒരു കുട്ടി ജനിച്ചു, ഒരു ജന്മമുണ്ടായി. അപ്പോ കുട്ടി ജനിച്ചാൽ അത് ഒരു കർമ്മത്തിന് കാരണമാണ്. ആ സമയത്ത് നമ്മൾ ആചരിക്കാറുണ്ട് ജന്മ കർമ്മങ്ങള്, ജാതകർമ്മങ്ങൾ എന്നൊക്കെ അതിന് പറയും. അങ്ങനെ ആ നിമിത്തം വരുമ്പോൾ ഉണ്ടാകുന്ന കർമ്മം. അതുപോലെ ഒരു വിവാഹ നിമിത്തം വന്നാൽ ആ സമയത്ത് വീട്ടുകാര് നമ്മളെല്ലാവരും അനുഷ്ഠിക്കുന്ന ഒരു കർമ്മം. അതുപോലെ മരണസമയം, ഇതുപോലെ ശ്രാദ്ധ സമയം, ഇങ്ങനെ പല നിമിത്തങ്ങളും ആവാം. അതുപോലെയുള്ള മറ്റു നിമിത്തങ്ങളും ഒക്കെ ആവാം. ഇപ്പോൾ നമ്മളൊരു പുതിയ വീടുണ്ടാക്കി, അതിൽ ഗൃഹപ്രവേശം ഒരു നിമിത്തമാണ്, അതിന് വേണ്ട കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നു. ഇങ്ങനെ ഇങ്ങനെ ഓരോ നിമിത്തങ്ങൾ വരുമ്പോഴും അനുഷ്ഠിച്ചിരിക്കേണ്ട കർമ്മങ്ങൾ. അതുപോലെ തന്നെ വാവും സംക്രാന്തിയും ഒക്കെ ഈ നിമിത്തത്തിൽ പെടും. നിമിത്തങ്ങൾ ഏതൊക്കെയാണ് നിമിത്തങ്ങളെന്ന് അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ആ നിമിത്തങ്ങളൊക്കെ ഗൃഹസ്ഥർക്കും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മചാരിക്കും എല്ലാവർക്കും വ്യത്യസ്തമാണ്. ഇതിനെക്കുറിച്ച് ശരിക്ക് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് ഇപ്പൊ ഇന്ന് നമ്മളൊരു ഫംഗ്ഷൻ ആയിട്ടാണ് ചെയ്യുക. ഇപ്പൊ നമ്മള് കുട്ടി ജനിച്ചാൽ അതൊരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം എല്ലാവർക്കും നമ്മൾ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഫംഗ്ഷൻ ആയിട്ട് എല്ലാവരും വിളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അത് അതിന്റെ ഒരു സോഷ്യൽ രീതിയിൽ ശരിയാണ് ഒരു ഫംഗ്ഷൻ നാം നടത്തുന്നു എന്നുള്ളത്. പക്ഷേ അതിനല്ലാത്ത ചില കർമ്മങ്ങൾ കൂടിയുണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് ഗൃഹസ്ഥർ അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാരണം അതൊക്കെ നാം അനുഷ്ഠിച്ചു പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മാനസികമായിട്ട് ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുന്നതൊക്കെ ഒഴിവാക്കാൻ പറ്റും. അത് അനുഷ്ഠിച്ച് അനുഭവിച്ചാലേ അത് പറയാൻ പറ്റൂ. ഇപ്പോ ഇത് നമുക്ക് തെളിവോടുകൂടി പ്രമാണത്തോടുകൂടി അങ്ങനെ പറയേണ്ടതല്ല. സ്വയം അനുഷ്ഠിച്ചു നോക്കി കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും, ഇങ്ങനെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാകും. അത് പോലുള്ള നൈമിത്തിക കർമ്മങ്ങള് മനസ്സിലാക്കി ചെയ്യുക. ഈ നൈമിത്തിക കർമ്മങ്ങൾക്കുള്ള പ്രത്യേകതയും അതുതന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഇവയും നിത്യകർമ്മങ്ങൾ പോലെയാണ്. ഇവയും കാമ്യകർമ്മങ്ങളിൽ പെടുന്നില്ല. അതായത് നൈമിത്തിക കർമ്മങ്ങളും നിഷ്കാമ കർമ്മങ്ങളാണ്. ഇപ്പോ നമ്മൾ ഉദാഹരണം പറഞ്ഞത് തന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ നടത്തുന്നു. ആ ഫംഗ്ഷൻ കൊണ്ട് എന്തെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടോ? ഒരു ഫലവും ഉദ്ദേശിക്കുന്നില്ല. ആ ഫംഗ്ഷൻ നമ്മുടെ ഒരു ഒരു നമ്മുടെ ഒരു എൻജോയ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു സന്തോഷം, ആ സന്തോഷം നിലനിർത്തിക്കൊണ്ട് ആ സന്തോഷം എല്ലാവരുടെ പങ്കിട്ടുകൊണ്ട് അത് നമ്മൾ ചെയ്യുന്നു. നമ്മുടെ വൈദിക ധർമ്മത്തിലൊരു പ്രത്യേകത, നാം എന്ത് തന്നെ അനുഷ്ഠിക്കുമ്പോഴും
ഏത് ലൗകിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അതിലൂടെ ആധ്യാത്മികമായ ഒരു ചിന്തനം കടത്തിവിടുക എന്നതാണ്. അപ്പോ കുട്ടി ജനിക്കുന്നു എന്നുള്ളത് ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുടുംബത്തില് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകേണ്ട ഒരു വസ്തുതയാണ്, ഒരു സംഭവമാണ് കുട്ടിയുടെ ജനനം. അപ്പൊ ആ സമയത്ത് കുട്ടിയുടെ ജനന സമയത്തുള്ള മനസ്സിന്റെ സന്തോഷത്തോടൊപ്പം ആ ഭഗവത് സ്വരൂപത്തെയും കൂടി നാം ധ്യാനിക്കുന്നു. ഇതാണ് അതിൻ്റെ സവിശേഷത. അപ്പോ എന്താ സംഭവിക്കുക? നമ്മുടെ മനസ്സ് ഏറ്റവും ഉന്മേഷമായിരിക്കുന്ന ആ സമയത്ത് നമ്മള് ഈശ്വരനെയും കൂടി ആലോചിക്കുകയാണെങ്കിൽ, ഈശ്വരനും കൂടെ ആ ഉത്സവത്തിൽ ഒരു സ്ഥാനം കൊടുക്കുകയാണെങ്കിൽ, അത് നമ്മുടെ മനസ്സിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. ആ ജനിച്ച കുട്ടിയുടെ ഭാവിക്കും അത് നന്നായിരിക്കും. അപ്പൊ അതിലൂടെയും നമ്മുടെ ആധ്യാത്മികതയ്ക്കുള്ള വളർച്ച അതിൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഈ വ്യവസ്ഥ വച്ചിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷമായി വരുന്ന എല്ലാ കാര്യങ്ങളിലും അതനുഷ്ഠിക്കും. അതുപോലെ തന്നെ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും ചെയ്യുന്ന അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ മുൻപിലും പിൻപിലും നിൽക്കുന്നതായിട്ട് വരുന്നത്. അപ്പൊ ഇതിനെ അങ്ങനെ തന്നെ അനുഭവിച്ചു കൊണ്ടുപോവുകയാണ്. അതിലുണ്ടാകുന്ന പ്രയോജനം എന്തെന്ന് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക സഹിഷ്ണുതാഭാവം ഉണ്ടാകും. ഒരു പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു കപ്പാസിറ്റി, എന്തും ചെയ്യാനും പ്രവർത്തിക്കാനും സഹിക്കാനും പരസ്പരം സ്നേഹിച്ച് പരസ്പര കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്തു പോകുവാനുമുള്ള ഒരു 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 ഭാവം നമ്മുടെ മനസ്സിൽ, ഒരു ശക്തി നമ്മുടെ മനസ്സിലുണ്ടാകും. അത് സാമൂഹ്യമായിട്ട് ചിന്തിക്കുമ്പോഴും വളരെ ഗുണമുള്ളതാണ്. ഇപ്പോ ഉത്സവങ്ങളിലെല്ലാം നമ്മൾ സമൂഹമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, സംഘടിതമായിട്ട് ചെയ്യുന്ന അനേകം പ്രവൃത്തികളുണ്ട്. അതിലൊക്കെ നമ്മുടെ ഈ മനസ്സിന്റെ പരസ്പര ഭാവങ്ങൾ വളരെ ഫലം തരും. അതാണ് ഈ കർമ്മങ്ങളുടെ ഒരു എന്താ പറയുന്ന വ്യാവഹാരികമായ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രയോജനം. ഇനിയാണ് മൂന്നാമത്തെ കർമ്മം, നമുക്കിവിടെ അറിയേണ്ട കർമ്മം, കാമ്യകർമ്മങ്ങൾ. കാമ്യകർമ്മങ്ങൾ ശബ്ദം പറയുന്നത് പോലെ ആഗ്രഹങ്ങളോട് കൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഇതാണ് വാസ്തവത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം സിദ്ധിച്ചു കിട്ടണം, എന്താണ് നമ്മുടെ ആഗ്രഹം അത് നമുക്ക് സാധിച്ചു കിട്ടണം, ഇങ്ങനെയാണ് എല്ലാവരും ചിന്തിക്കുക. അത് അറിവ് വയ്ക്കുന്ന സമയം തൊട്ട്, അതായത് വിദ്യാഭ്യാസം ചെയ്യുമ്പോൾ വിദ്യ ലഭിക്കണമെന്നും അത് കഴിഞ്ഞ് ജോലി കിട്ടണമെന്നും ജോലിയിൽ അധികം ധനം സമ്പാദിക്കാൻ കഴിയണമെന്നും ഇങ്ങനെ പിന്നെ വിവാഹം, പിന്നെ കുടുംബം, അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള സ്റ്റാറ്റസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളിൽ പെടും. അങ്ങനെ അത് എണ്ണി തിട്ടപ്പെടുത്താം വേണമെങ്കിൽ ശ്രമിച്ചാൽ. എല്ലാവരും പറയും ആഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന്. എന്നാൽ അസാധ്യമല്ല, നമ്മളാൽ തന്നെ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ചൊന്ന് ശ്രമിച്ചാൽ ആഗ്രഹങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താം. അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തിയാൽ അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഇത്രയും ആഗ്രഹങ്ങൾ ഉണ്ട് നമുക്ക്, ഇത് സാധിക്കാൻ എങ്ങനെ നമ്മുടെ ജീവിതത്തെ വ്യവസ്ഥിതമാക്കാം, നമുക്ക് ലൈഫിന്റെ ഒരു സൂപ്പർ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും, സൂപ്പർ ലൈഫ് പ്ലാൻ ഉണ്ടാക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി മുന്നിലേക്ക് കൊണ്ടുപോകാം. ആ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ ആരുടെയൊക്കെ സഹായം വേണം, എത്ര കാര്യങ്ങൾ അതിന് വേണ്ടി വരും എന്നൊക്കെ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതാണ് കാമ്യകർമ്മങ്ങൾ. കാമ്യകർമ്മങ്ങളില് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേദത്തിന്റെ ഏകദേശം 80% ഭാഗവും ഈ കാമ്യകർമ്മങ്ങളുടെ ചർച്ചയാണ്. വേദത്തിൽ പറയുന്ന കാമ്യകർമ്മങ്ങളെ വിസ്തരിക്കുന്ന ഗൃഹ്യസൂത്രങ്ങളും ധർമ്മസൂത്രങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ വേദത്തിന്റെ വിസ്താരമായിട്ടുള്ള ഗദ്യഭാഗമായിട്ടുള്ള ബ്രാഹ്മണ ഭാഗങ്ങളൊക്കെ ഉണ്ട്, ശതപഥ ബ്രാഹ്മണം തുടങ്ങിയവ. മാത്രമല്ല സ്മാർത്ത കർമ്മങ്ങളിൽ, സ്മൃതികളിൽ പറയുന്ന കർമ്മങ്ങളിൽ അനേകം കാമ്യകർമ്മങ്ങളുണ്ട്. പുരാണങ്ങളിൽ കാമ്യകർമ്മങ്ങളുടെ വിധികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മീമാംസാ ദർശനം, മീമാംസാ ദർശനത്തില് 2200+ സൂത്രങ്ങളുണ്ട്. അതില് ഏകദേശം എല്ലാ സൂത്രങ്ങളും തന്നെ പറയാം ഈ കാമ്യകർമ്മങ്ങളെ സംബന്ധമായിട്ടുള്ളതാണ് ചർച്ച വരുന്നത്. നിത്യനൈമിത്തിക കർമ്മങ്ങളും ഇടയ്ക്കിടയ്ക്കൊക്കെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. ഇങ്ങനെ നമ്മുടെ ശാസ്ത്രത്തിന്റെ ഏകദേശം വലിയൊരു ഭാഗം
മഹത്തായ ഒരു ഭാഗം ഈ കാമ്യകർമ്മ സംബന്ധമായിട്ടാണ് പറയുന്നത്. അതിന് കാരണം ഇതാണ് ലോകരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. വേദം ആഗ്രഹിക്കുന്നതും അതാണ്. ഈ ആഗ്രഹങ്ങളെ സാധിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എല്ലാവരും നല്ല മാർഗത്തിലൂടെ ജീവിച്ചു തുടങ്ങട്ടെ, എന്നിട്ട് പതുക്കെ പതുക്കെ അതിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി കൊടുക്കാം. ഇതാണ് വേദത്തിന്റെ ഉദ്ദേശം, ശ്രുതിമാതാവിന്റെ ഉദ്ദേശം. ഋഷികള് നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. കാരണം നമ്മുടെ ഋഷികളെ പോലെ ഇത്രയും മനുഷ്യ മനസ്സിനെ, അതായത് ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കിയ വേറെ ആൾക്കാരില്ല എന്ന് തന്നെ പറയാം. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ, അനാദികാലങ്ങളായിട്ട് അവർ മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കിയിട്ട് അതിങ്ങനെയൊക്കെ പ്രവർത്തിക്കും. അതിന് ഇതൊക്കെ ഉപായങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതിലൂടെ ഇങ്ങനെ പ്രവർത്തിക്കും. അപ്പൊ അതിൽ ഈ കാമ്യകർമ്മങ്ങളില് വളരെ വിസ്തരിച്ചിട്ടാണ്. അത് നമുക്ക് അനുകൂലമായതും പ്രതികൂലമായതും, അതുപോലെ ഇപ്പൊ ശത്രു സംഹാരം പോലെയുള്ള, ഇപ്പൊ എല്ലാവരും അറിയുന്ന ഒരു കാര്യമാണല്ലോ, ശത്രു സംഹാരം പോലുള്ള കാമ്യകർമ്മങ്ങളൊക്കെ ഉണ്ട്. ശത്രു സംഹാരത്തില് ഉള്ള ഒരു കാമ്യകർമ്മം വളരെ പ്രസിദ്ധമാണ് വേദത്തില്. ശ്വേനയാഗം എന്നാണ് അതിന് പറയാ, ശ്വേനപക്ഷിയുടെ യാഗം. ശ്വേനപക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരുന്തിനെയാണ് ശ്വേനം എന്ന് പറയാ. അതില് അതിനങ്ങനെ പേര് വരാൻ കാരണം ഈ യാഗം നടത്തുമ്പോ ഉണ്ടാക്കുന്ന വേദി, വേദിയിലൊരു കളമിടും. ഇപ്പോ കളമിടും എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മനസ്സിലാവും. ആ വേദി എന്നാണ് സംസ്കൃതത്തില് അതിന് പേര്. ഇവിടെ അതിനെ നമ്മൾ മലയാളത്തിൽ കളം എന്ന് പറയാം. അപ്പൊ അതില് വരയ്ക്കുന്ന ആ കളം, ചിത്രം, അതൊരു പക്ഷിയുടെ ആകാരത്തിലാണ്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പോ വളരെ വലിയ സ്റ്റഡി നടക്കുന്നുണ്ട്. അതായത് അന്ന് അത്രയും കാലം മുമ്പ് തന്നെ ഈ ജോമെട്രിക്കലായിട്ടുള്ള അറിവ്, കാരണം ആ പക്ഷിയുടെ ആകാരത്തിൽ ഇത്രയും വലിയൊരു വേദി സൃഷ്ടിക്കാനുള്ള എഞ്ചിനീയറിങ് അതില് ഉപയോഗിക്കുന്ന ഇഷ്ടികകള്, അതായത് ഇപ്പോ ഹാരപ്പയിലൊക്കെ കുഴിച്ചെടുത്തപ്പോ അവിടെ നിന്ന് ഇഷ്ടികകൾ കിട്ടിയിട്ടുണ്ട്. ഒന്ന് നോക്കൂ, ഇത്രയും ആയിരക്കണക്കിന് വർഷം മുമ്പ് ഇഷ്ടികയുടെ പ്രയോഗം, അത് പല തരത്തിലുള്ള ഇഷ്ടികകൾ, പല സൈസിലുള്ള ഇഷ്ടികകൾ. കാരണം ഈ ശ്വേനവേദി ഉണ്ടാക്കാൻ എത്ര ഇഷ്ടിക വേണം, അതിന്റെ സൈസ് എന്താണ് എന്നൊക്കെ വ്യക്തമായിട്ട് വർണ്ണന വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ആ ഇഷ്ടികകൾ ഉണ്ടാക്കണം. അപ്പോ ഇതിന് ചെറിയ എഞ്ചിനീയറിംഗ് ഒന്നും പോരാ. ഇന്ന് തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ, ഇപ്പോ സാധാരണ ഒരു എഞ്ചിനീയറിനെടുത്ത് അത്രയും ഇഷ്ടിക കൊടുത്തിട്ട്, ഒരു ഇപ്പൊ നമുക്ക് സിവിൽ എഞ്ചിനീയർ എന്ന് വെക്കാം, ഒരു എഞ്ചിനീയറിന്റെ അടുത്ത് ആ ശ്വേനവേദി ഉണ്ടാക്കാനുള്ള ഇഷ്ടികകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ആ ഇഷ്ടിക കൊടുത്തിട്ട് അയാളോട് പറയുകയാണ്, നിങ്ങൾ ഈ തരത്തിലൊരു വേദി ഉണ്ടാക്കി തരൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അസംഭവമായി. അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്, അത് പെർഫെക്റ്റ് വേണം, അതിൽ എത്ര എണ്ണം വേണം, എങ്ങനെയാണെന്ന്. അപ്പൊ അത് പഠിച്ചാൽ കഴിയും. അതിന് ശുൽഭസൂത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേദത്തിന്റെ ഒരു ഭാഗമുണ്ട്. അതിലാണ് അതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വാസ്തുശാസ്ത്രവും എഞ്ചിനീയറിംഗും ഒക്കെ വരുന്നത് വേദത്തിന്റെ ശുൽഭസൂത്രങ്ങളിലാണ്. അപ്പൊ അതില് ഈ വേദി ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു യാഗം ഉണ്ടായിരുന്നു. നമ്മള് രാമായണത്തില് മേഘനാഥൻ ഈ ശ്വേനയാഗം ചെയ്തതായിട്ട് പറയുന്നു. അപ്പൊ ശ്വേനയാഗത്തിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ശ്വേനയാഗം ചെയ്താൽ ശത്രുവിനെ വധിക്കാൻ കഴിയും, അല്ലെങ്കിൽ ശത്രുവിന് അതുകൊണ്ട് ദോഷം ഉണ്ടാവും. അങ്ങനെയാണല്ലോ മേഘനാഥൻ ചെയ്തതിന് ശേഷം ലക്ഷ്മണന് പിന്നെ ബോധക്ഷയം ഉണ്ടായതും, പിന്നെ ഹനുമാന് മരുന്ന് കൊണ്ടുവന്നതും ഒക്കെ അങ്ങനെയുള്ള കഥയൊക്കെ വരുന്നു. അപ്പോ ഈ ശ്വേനയാഗം കഴിഞ്ഞാൽ ഫലം വരും, പക്ഷെ അതിന്റെ പരിണത ഫലം പാപമാണ്. അതായത് ആ യാഗം ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം ശത്രു സംഹാരമൊക്കെ സംഭവിച്ചു എന്ന് വന്നേക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ അതിന് പരിണതഫലം ദുഃഖമാണ്. അതിൽ കഴിഞ്ഞ് വലിയ ദുഃഖം ഉണ്ടാവും. പിന്നെ എന്തിനാണ് ഈ വേദം ഇത് വിധിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതാണ് ഈ കാമ്യകർമ്മത്തിന്റെ പ്രത്യേകത. കാമ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടായാൽ, ഇപ്പോ നിങ്ങൾ ഇത് ശ്രവിക്കാനിരിക്കുന്നു, ഇത് കേൾക്കാനിരിക്കുന്നു, ഉപദേശ പഞ്ചരത്നം വേദാന്തം കേൾക്കാനിരിക്കുകയാണ്. ഇപ്പോ ആരെങ്കിലും വിശന്നിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ആണ് ഈ ഇത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും വേദാന്തത്തിന് പകരം ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തെ കുറിച്ചായിരിക്കും ആലോചിക്കുക. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശാരീരികവും മാനസികവുമായ ആഗ്രഹങ്ങള്, അതിനാണ് എപ്പോഴും ബലം ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിക്ഷേപം ഉണ്ടെങ്കിൽ അത് മുന്നിൽ നിൽക്കും. അതിനൊരു സമാധാനം ഉണ്ടാക്കിയാൽ മാത്രമേ അപ്പുറത്ത് ചിന്തിക്കാൻ പറ്റുള്ളൂ. വിശന്നിരിക്കുന്നവനോട് വേദാന്തം ഓതിയാൽ ഒരിക്കലും അത് പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് ഞാൻ കരുതുന്നു.
കഴിച്ചില്ലെങ്കിലും അത് കഴിഞ്ഞ് കഴിക്കും എന്നുള്ള സമാധാനം ഉണ്ടായിരിക്കാം. അപ്പൊ എന്തെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ മനസ്സിന്റെ പ്രത്യേകത. അപ്പൊ ഏത് വിചാരത്തിൽ നാം അടിമപ്പെട്ടിരിക്കുന്നു ആ വിചാരം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു തലത്തിൽ ഒരിക്കലും മുന്നിലേക്ക് ചിന്തിക്കാൻ കഴിയില്ല, ആധ്യാത്മികമായിട്ടോ മറ്റു രീതിയിൽ ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹങ്ങളെ അടക്കാൻ കഴിയാത്തവർക്ക്, ആഗ്രഹങ്ങളെ ത്യജിക്കാൻ കഴിയാത്തവർക്ക് ആദ്യം ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ആ ആഗ്രഹം സാധിക്കുന്നതോടൊപ്പം ചില നിയമങ്ങളും ആചാരങ്ങളും പറഞ്ഞു കൊടുത്ത് പതുക്കെ പതുക്കെ അവരെ ഇങ്ങോട്ട് ആകർഷിക്കാം. ആ ഇപ്പോ നമ്മൾ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണുന്നത് പോലെ ഒരു ആകർഷണം പ്രയോഗിക്കുക, അതാണ്. അപ്പോ എന്താണ് ആദ്യം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ എന്ന് പറയും വേദം. ആ നിങ്ങൾക്ക് പുത്രലാഭം വേണം, ശരി, പുത്രൻ വേണമെങ്കിൽ ഇന്ന യാഗം, പുത്രേഷ്ടി കാമേഷ്ടി എന്ന് പറയുന്ന യാഗമുണ്ട്, ആ പുത്രേഷ്ടി ചെയ്തോളൂ, പുത്ര ലഭിക്കുമെന്ന് പറയും. പക്ഷെ പുത്രേഷ്ടി ചെയ്യുന്നതിന് മുമ്പ് ചില നിയമങ്ങൾ കൂടെ പാലിക്കണമെന്ന് പറയും, ചില പഥ്യങ്ങൾ, ചില അനുഷ്ഠാനങ്ങൾ. അപ്പൊ ഈ അനുഷ്ഠാന പാലനത്തിലൂടെ ആ വ്യക്തിയെ ഒരു നല്ല മാർഗത്തിലേക്ക്, അതായത് പുത്രേഷ്ടി കാമം ചെയ്ത് പുത്രനെ പ്രാപിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ആധ്യാത്മികത്തിലേക്ക് വരും എന്നുള്ള ഒരു ഭാവത്തിലേക്ക് കൊണ്ടുവരും. അതാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക്. അതായത് കാമ്യകർമ്മങ്ങളും ക്രമാൽ അനുഷ്ഠിച്ചു പോവുകയാണെങ്കിൽ അവസാനം അത് ത്യാഗത്തിലേക്ക് കൊണ്ടുപോകും എന്നൊരു ഉദ്ദേശം ഇവിടെ കണക്കിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആചാര്യസ്വാമിജികൾ കാമ്യേ മതിസ്ത്യജ്യതാന്ന് പറഞ്ഞു. അപ്പൊ ഈ കാമ്യകർമ്മങ്ങൾ ചെയ്താൽ ഉണ്ടാകുന്ന പുണ്യം, ആ പുണ്യഫലം കൊണ്ട് ലോകലോകാന്തര പ്രാപ്തി, സുഖാദി പ്രാപ്തിയൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടെ ആധ്യാത്മികമായ ഒരു തടസ്സം കൂടി ഉണ്ടാവും. കാരണം എന്താണ്, ഈ സുഖത്തില് ലോലുപരായിട്ട് അതിലേക്ക് തന്നെ ജീവിച്ചു പോകുമ്പോ, അത് സംബന്ധമായിട്ട് തന്നെ ചിന്തിക്കുമ്പോ നമുക്ക് മറ്റൊന്നിനും സമയം ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞുവല്ലോ, എന്തെങ്കിലും നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ, നമ്മൾ ബിസി ആവുന്നു, നമുക്ക് എന്തെങ്കിലും ഉപേക്ഷിക്കേണ്ടി വരികയാണെങ്കിൽ ആദ്യം നമ്മൾ ഉപേക്ഷിക്കുന്നത് നിത്യകർമ്മങ്ങൾ, സന്ധ്യ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഭഗവത് ആരാധന ചെയ്യുന്നതോ സത്സംഗം കേൾക്കുന്നതോ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം ഉപേക്ഷിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ടെൻഡൻസി, നമ്മുടെ സ്വഭാവം അതാണ്. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ കാമ്യകർമ്മങ്ങൾ വെച്ചിരിക്കുന്നത്. അപ്പൊ കാമ്യകർമ്മങ്ങളുടെ ഫലങ്ങളെ കുറിച്ച് വിസ്തരിച്ചു പറയാനുണ്ട്, എത്ര തരത്തിലുള്ള കാമ്യകർമ്മങ്ങളുണ്ട്, അത്ഭുതമാണ് അത്. ഇപ്പൊ മീമാംസ ശാസ്ത്രമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ശരിക്ക് സ്വയം ശരീരത്തെ ത്യജിക്കുന്നത് അതിനെ ഒരു കാമ്യകർമ്മത്തിന്റെ ഭാവത്തിൽ പെടുത്തിയിരിക്കും. സ്വരം ശരീരത്തില് എന്താ പറയുന്ന രോഗങ്ങൾ ഉണ്ടായാൽ അതിനെ മാറ്റുന്നത്, ഇങ്ങനെ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള കാമ്യകർമ്മങ്ങളും ഉണ്ട്. ഭൂമി ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഗൃഹമുണ്ടാകാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ മറ്റ് ജന്തുക്കളിൽ നിന്ന് ബാധ ഉണ്ടാവാതിരിക്കാൻ, തടസ്സം ഉണ്ടാവാതിരിക്കാൻ, ഇങ്ങനെ ഇങ്ങനെ അനന്തമായിട്ടുള്ള നമ്മുടെ എന്തൊക്കെ നിത്യജീവിതത്തിൽ ആവശ്യമുണ്ടോ അതെല്ലാം, അത് മാത്രമല്ല പാരലൗകികങ്ങളായിട്ടുള്ള, പരലോകത്തിൽ പ്രാപിക്കാൻ പറ്റുന്ന ആയിട്ടുള്ള കാമ്യകർമ്മങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ചെയ്യുന്ന കാമ്യകർമ്മങ്ങൾ. ഇങ്ങനെയാണ് കാമ്യകർമ്മങ്ങളുടെ സ്ഥിതി. ഈ കാമ്യകർമ്മങ്ങള് ബന്ധനത്തിന് കാരണമാണ്. കാരണം എന്താണ്, ഈ കാമ്യകർമ്മങ്ങളിൽ നിന്ന് പുണ്യമോ പാപമോ ഉണ്ടാകും എന്നത് സത്യമാണ്, അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ഏതു ഭാവനയോടുകൂടിയാണോ നാം കർമ്മം ചെയ്യുന്നത് ആ ഭാവനയ്ക്കനുസരിച്ച് അതിന്റെ ഫലം ഉണ്ടാകും. എന്നാൽ ആ ഭാവം ത്യജിച്ച് ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്താലോ അതിന്റെ ഫലം ഉത്തമമായി വരും. അത് നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കും. ഇങ്ങനെ വ്യവസ്ഥിതമായിട്ട് ഉള്ള കാമ്യകർമ്മങ്ങൾ. പിന്നെ വരുന്നത് നിഷിദ്ധ കർമ്മങ്ങളാണ്. നിഷിദ്ധ കർമ്മങ്ങളുടെ ആചരണം കൊണ്ടാണ് പാപമുണ്ടാകുന്നത്. പാപത്തിന് കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയേണ്ടത്, ശാസ്ത്ര നിഷിദ്ധങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്താൽ അത് പാപമാണ് എന്നാണ്. അപ്പൊ നിഷിദ്ധ കർമ്മങ്ങളിൽ അനേകം നിഷിദ്ധ കർമ്മങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ ബ്രഹ്മചര്യ ആശ്രമത്തിലും സന്യാസാശ്രമത്തിലും ഗൃഹസ്ഥർക്കും ഓരോരുത്തരുടെയും അതിനനുസരിച്ചിട്ടുള്ള നിഷിദ്ധ കർമ്മങ്ങൾ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ, അത് നിഷിദ്ധ കർമ്മങ്ങളിൽ പെടുന്നു. അപ്പൊ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പാപമുണ്ടാകും, പാപത്തിന്റെ ഫലം കൊണ്ട് ദുഃഖമുണ്ടാകും, വീണ്ടും നമുക്ക് മാനസികവും ശാരീരികവും കുടുംബപരവും സാമൂഹികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. അപ്പോ കാമ്യകർമ്മങ്ങളെ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നിഷിദ്ധ കർമ്മങ്ങളെയും മനസ്സിലാക്കിയിരിക്കണം. കാരണം നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ ചെയ്താൽ അത് ദോഷമാണ്.
അത് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിലെ ഏതവസ്ഥയിലാണോ നാം ഉള്ളത് ആ അവസ്ഥയിൽ അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കാതിരുന്നാൽ അത് സ്വാഭാവികമായിട്ടും നമുക്ക് ദോഷത്തിന് കാരണമാകും. അങ്ങനെ ഉള്ള കർമ്മങ്ങളെയാണ് നിഷിദ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോ അതിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ശാസ്ത്രത്തിലുള്ള ഒരു നിഷിദ്ധ കർമ്മമാണ് മാഹിംസ സർവഭൂതാനി എന്നുള്ളത്. ഒരു പ്രാണിയെയും ദ്രോഹിക്കാൻ പാടില്ലാത്ത, ഇത് വളരെ ആദർശമായിട്ട് നമ്മുടെ ഹിന്ദു സംസ്കാരത്തിന്റെ ഭാരതീയ സംസ്കാരത്തിന്റെ സനാതന ധർമ്മത്തിന്റെ മഹത് ആദർശങ്ങളില് മൂല ആദർശങ്ങളില് ഒന്നായിട്ട് പറയാറുണ്ട്. ഈ ആദർശത്തെയാണ് ബുദ്ധമതവും ജൈനമതവും മറ്റു മതങ്ങളൊക്കെ ഭാരതീയ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട മതങ്ങളൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്. അതല്ലാത്തവര് ഈ അഹിംസാ തത്വത്തെ കുറിച്ച് മനസ്സിലാക്കിയതേയില്ല. ഇപ്പൊ നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലുതായിട്ട് അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വലിയ സമരം നടന്നത് സ്വാതന്ത്ര്യ സമരമാണ്. ആ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ലോകമറിഞ്ഞ ഒരു വസ്തുത എന്തെന്ന് ചോദിച്ചാൽ, ഭാരതത്തെ കുറിച്ച് ലോകമറിഞ്ഞ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ അഹിംസാവാദമാണ്. അത് നമുക്ക് ഏത് തലത്തിലായാലും അംഗീകരിച്ച് മതിയാവും. അല്ലെങ്കിൽ ഭാരതത്തിൽ ഇങ്ങനെ ഒരു തത്വമുണ്ട്, ഇങ്ങനെ ഒരു ഐഡിയൽ ഉണ്ട് എന്നൊരിക്കലും ലോകം മനസ്സിലാക്കില്ലായിരുന്നു. അന്ന് എല്ലാവർക്കും, ലോകത്തിലെല്ലാവർക്കും അത്ഭുതമായിരുന്നു എങ്ങനെ അഹിംസയിലൂടെ ഇതൊക്കെ സാധിക്കാൻ കഴിയും. പക്ഷെ അത് സാധിച്ചു എന്ന് നാം കരുതണം. അതിന് വലിയൊരു പ്രഭാവമുണ്ടായി. സാധിച്ചതിന് മറ്റു പല പ്രവൃത്തികളൊക്കെ ഉണ്ടായി എന്ന് നമുക്ക് പറയാം നമ്മുടെ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ. പക്ഷേ അതിന്റെ മഹത്വം ലോകം അറിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അപ്പൊ ഇങ്ങനെ സനാതനധർമ്മത്തിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നിഷേധമാണ് ഒരു ജീവികളെയും ദ്രോഹിക്കരുത്. എന്നാൽ ഇതില് നമ്മളിപ്പോ ഒരു നിയമം പറയുമ്പോൾ ഈ നിയമത്തിൽ ചില പഴുതുകളുണ്ട് എന്ന് പറയുന്നത് പോലെ, ഈ വലിയ നിയമം പറഞ്ഞിട്ട് ഇതിന് വേറെ ചില സംഗതികൾ കൂടി അവിടെ ചേർത്തിട്ടുണ്ട്. അതായത് പ്രത്യേക അവസരങ്ങളില് ചെയ്യേണ്ട കാര്യങ്ങളിൽ വരുമ്പോൾ ഇതിന് നമ്മൾ ശാസ്ത്രീയ ഭാഷയില് സാമാന്യം വിശേഷം എന്നാണ് പറയാം. നിസർഗവിധി എന്നതിന് പേരുണ്ട്. നിസർഗവിധിയെ സാമാന്യ വിധി എന്ന് പറയും, പിന്നെ വിശേഷ വിധി. അപ്പോ സപ്പോസ് ഇപ്പോ ഒരാള് കാട്ടിൽ പോവുകയാണ്, കാട്ടില് യാത്ര ചെയ്യുമ്പോൾ അയാൾക്ക് ഭക്ഷിക്കാനൊന്നും ലഭിച്ചില്ല. അങ്ങനെ വരുമ്പോ ഭക്ഷിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ജീവിയെ കൊന്ന് ഭക്ഷണമാക്കി കഴിക്കാം. കാരണം എന്താണ്? അവിടെ സ്വപ്രാണരക്ഷ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ അങ്ങനെ ചെയ്യാമെന്നാണ്. അങ്ങനെ ഉപനിഷത്തുക്കളിലൊക്കെ കഥയുണ്ട്, ഇതിഹാസങ്ങളിൽ കഥയുണ്ട്. ഇത് വിശേഷ സ്ഥിതിയിൽ വരുന്നതാണ്. അങ്ങനെ ഭക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷിക്കാൻ പറഞ്ഞതിനെ നമ്മൾ വീട്ടിലെ മറ്റു ഭക്ഷണങ്ങളോടൊപ്പം ആസ്വദിക്കാൻ വേണ്ടി ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ചെയ്താൽ അത് പാപമാണ്. പ്രാണരക്ഷാർത്ഥം എന്താണോ പറഞ്ഞത്, ഇപ്പൊ പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഒരു മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതെ മരുന്ന് വാങ്ങിച്ചിട്ട് കഴിക്കാറില്ല. അത് പ്രാണരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മരുന്നാണ്. ഇപ്പൊ ഹാർട്ടിനൊക്കെ പ്രത്യേകിച്ച് മരുന്നുകളുണ്ട്, അത് അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ മാത്രം കഴിക്കേണ്ടതായിട്ട്. അതിൽ അത് എപ്പോഴും കഴിക്കാൻ പാടില്ല. അല്ലാത്തൊരവസ്ഥയിൽ കഴിച്ചാൽ നേരെ തിരിച്ചുള്ള എഫക്റ്റ് ആയിരിക്കും അതിനുണ്ടാവുക. അതായത് വിപരീതമായിട്ടുള്ള ഗുണമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോന്നും നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെയാണ് നിഷിദ്ധ കർമ്മങ്ങൾ എന്ന് പറയും. ഇനി അവസാനം പറഞ്ഞിട്ടുള്ള പ്രായശ്ചിത്ത കർമ്മങ്ങൾ. പ്രായശ്ചിത്ത കർമ്മങ്ങൾ നമുക്ക് കേട്ടിരിക്കും. ഈ നിത്യകർമ്മങ്ങളിലും നൈമിത്തിക കർമ്മങ്ങളിലും കാമ്യകർമ്മങ്ങളിലും ഒക്കെ വരുന്ന പാകപ്പിഴകള്, വലിയ വലിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ അനുഷ്ഠിക്കേണ്ടി വരും. ഇപ്പൊ അശ്വമേധം പോലുള്ള വലിയ കാമ്യകർമ്മങ്ങളുണ്ട്. കാമ്യകർമ്മങ്ങളിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ വലിയ ഫലം തരുന്ന മഹത്തായ കാമ്യകർമ്മമാണ് അശ്വമേധം എന്ന് പറയുന്നത്. അപ്പൊ അശ്വമേധ കാമ്യകർമ്മമൊക്കെ ഒരു വർഷം കൊണ്ടാണ് തീരുക. ഈ ഒരു വർഷക്കാലം അനുഷ്ഠിക്കുമ്പോൾ പാകപ്പിഴകൾ വരാം. എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റും, വിധിയൊക്കെ തെറ്റിപ്പോകുന്നൊരവസ്ഥ വരും. അങ്ങനെ വന്നാൽ അതത് അവസരത്തിൽ അതിന് പ്രായശ്ചിത്തങ്ങൾ ചെയ്യും. നിത്യകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തമുണ്ട്, നൈമിത്തിക കർമ്മങ്ങളിൽ തെറ്റുവന്നാൽ പ്രായശ്ചിത്തം ഇങ്ങനെയുണ്ട്. ഈ പ്രായശ്ചിത്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ നാം അറിയാതെ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ശരിക്ക് നാം അതിനെ ശരിയാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്ന ഒരു മാനസിക അവസ്ഥ കൂടിയാണ്. നമുക്കത് തെറ്റുപറ്റി എന്ന് നാം അവയറായി അതിനെ തിരിച്ചറിഞ്ഞ് ആ അവബോധത്തോടു കൂടി
അതിനെ തിരുത്തുക. അതാണ് പ്രായശ്ചിത്ത കർമ്മം. പ്രായശ്ചിത്ത കർമ്മത്തെ കുറിച്ച് വളരെ വിസ്തരിച്ച് ശാസ്ത്രങ്ങളിൽ പ്രതിപാദനമുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും മനസ്സിലാക്കാം. ഇപ്പോ ഈ കർമ്മസംബന്ധമായിട്ട് കാമ്യേ അതിസ്ത്യജ്യതാം എന്ന് പറഞ്ഞത് ഏകദേശം നമുക്ക് മനസ്സിലായി കാണും. അതായത് കാമ്യകർമ്മങ്ങളുടെ ബന്ധനം, അത് കൊണ്ട് ആ കാമ്യകർമ്മങ്ങളിൽ പ്രവർത്തിച്ചാൽ മുന്നിലേക്കുള്ള ആധ്യാത്മികമായ ഉയർച്ച അല്ലെങ്കിൽ മോക്ഷത്തോട് അടുക്കാൻ നമുക്ക് കഴിയില്ല എന്നൊരവസ്ഥയുണ്ട്. ഇനി ഇന്നത്തെ സംഭാഷണത്തിന്റെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ കർമ്മസംബന്ധമായിട്ട് പറയുമ്പോൾ നമ്മുടെ ഋഷിമാര് എത്ര വ്യവസ്ഥിതമായിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത് എന്ന് ആലോചിക്കും. എല്ലാ കാര്യവും വളരെ വ്യവസ്ഥിതമായിരുന്നു. ഈ കർമാനുഷ്ഠാനങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു കാര്യം കൂടിയാണിത്. അവർ പറയുന്നത് ഈ യാഗങ്ങളിലെ വ്യവസ്ഥ, യാഗകർമ്മങ്ങളിൽ ചെയ്യുന്നതിനുള്ള വ്യവസ്ഥ, അത് വാസ്തവത്തില് മാനേജ്മെന്റിന്റെ ഒരു വലിയ മുകുട ഉദാഹരണമാണ്. എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെ മാനേജ് ചെയ്യണം, ഒരു സമൂഹത്തിൽ ഇത്രയും വലിയൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യണം. അപ്പോ നമ്മുടെ ഋഷിമാര് ഈ മാനേജ്മെന്റിന്റെയും കൂടെ വലിയ ഗുരുക്കന്മാരായിരുന്നു. അവർക്ക് വളരെ വ്യവസ്ഥിതമായ രീതിയിൽ പ്ലാൻ ചെയ്യാൻ കഴിയുമായിരുന്നു. ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ. ഇതിലൊക്കെ ഈ കർമ്മങ്ങൾക്കുള്ള പ്രത്യേകത, ഒരു നിശ്ചിത സമയം മുഹൂർത്തമുണ്ട്, ആ മുഹൂർത്തത്തിലാണ് തുടങ്ങുന്നത്. എന്നിട്ട് സമയത്തിന്റെ പരിപാലനം അത്യന്താപേക്ഷിതമാണ്. ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യുള്ളൂ. ഓരോരുത്തരുടെ നിശ്ചയമുണ്ട്. ഇപ്പൊ 16 ഋത്വിക്കുകൾ ഉണ്ടെങ്കിൽ, കർമ്മികൾ ഉണ്ടെങ്കിൽ, ഈ 16 പേർക്കും പ്രത്യേക കാര്യങ്ങളാണ് നിശ്ചിതമായിരിക്കുന്നത്. അവരത് മാത്രമേ ചെയ്യുള്ളൂ. അതിനപ്പുറത്തിപ്പുറത്തൊന്നും ചെയ്യില്ല. അത് കഴിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുക. ആ അവരുടെ ഭാഗം വരുമ്പോൾ മാത്രം അനുഷ്ഠിക്കുക. ഇങ്ങനെ വളരെ ഒരു വ്യവസ്ഥിതമായ ഒരു സ്ഥിതിയാണ് നമ്മൾ ഈ കർമ്മങ്ങളെ കുറിച്ച് കാണുന്നത്. അപ്പൊ ഈ കർമ്മങ്ങള് വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചാൽ, നമ്മൾ ഇന്നിപ്പോ എഡ്യൂക്കേഷനിലെ മാനേജ്മെന്റും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബിഹേവിയറൽ ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ്. ഇതിന്റെയൊക്കെ ഒരു ശരിക്കുള്ള മൂലരൂപമാണ്. ഇന്ന് നമുക്ക് മാനേജ്മെന്റ് പഠിക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ ഹൗസ് മാനേജ്മെന്റ്, എന്തൊക്കെ മാനേജ്മെന്റാ ഇപ്പൊ ഉള്ളത്? എല്ലാ തരത്തിലുള്ള മാനേജ്മെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മള് ഒരു മാനേജ്മെന്റ് കോഴ്സ് തുടങ്ങാൻ പോവുകയാണ്, ആശ്രമ മാനേജ്മെന്റ്. കാരണം അങ്ങനെ ഒരു മാനേജ്മെന്റ് ഇതുവരെ ആരും പഠിപ്പിച്ചു തുടങ്ങിയില്ല. അപ്പോ അത് തീർച്ചയായിട്ടും വേണമെന്ന് നമുക്ക് തോന്നി തുടങ്ങി. കാരണം ഈ ആശ്രമങ്ങൾ, വലിയ വലിയ ആശ്രമങ്ങളുണ്ട്. അപ്പൊ അവിടെ സാധകർ വരുമ്പോ അവിടെ ഉണ്ടായിരിക്കുന്ന ഗുരുക്കന്മാരും മാനേജരും ഒക്കെ എങ്ങനെയാണ് ആശ്രമം മാനേജ് ചെയ്യേണ്ടത്, അത് പഠിക്കേണ്ടതാണ്. കാരണം ഇതെല്ലാം പഠിക്കാമെങ്കിൽ അതും പഠിക്കണമല്ലോ. ഇപ്പോ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചൊരാളിന് ആശ്രമം മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹോട്ടൽ മാനേജ്മെന്റ് ഭാവവും ആശ്രമ മാനേജ്മെന്റിന്റെ ഭാവവും വേറെയാണ്. അതുപോലെ കമ്പനി മാനേജ്മെന്റ് വേറെയാണ്. ഇപ്പൊ മാനേജ്മെന്റ് പഠിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാമല്ലോ. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാനേജ്മെന്റ് നമ്മൾ ആലോചിച്ചാൽ, ഇപ്പൊ ഈ കമ്പനി മാനേജ്മെന്റും ഹോട്ടൽ മാനേജ്മെന്റും പഠിക്കുന്നവർക്ക് ജീവിതത്തിൽ മാനേജ്മെന്റ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മുടെ അടുത്ത് തന്നെ അത്തരം പല ആൾക്കാരും വന്നു. മാനേജ്മെന്റ് ഡിഗ്രി എടുത്ത് കുറെ കാലം കഴിഞ്ഞിട്ട് അവര് ആകെ അവ്യവസ്ഥിതമായിട്ടാണ് ഒന്ന് സംസാരിക്കുന്നത്. എന്താ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമാണ്. കാരണം ജീവിത മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ലൈഫിന്റെ ഒരു സൂപ്പർ പ്ലാൻ നമുക്ക് ഇല്ല. അതെങ്ങനെ വ്യവസ്ഥിതമാക്കണം, നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിക്കണം, നമുക്ക് വരുന്ന ധനം എങ്ങനെ ഉപയോഗിക്കണം, ഇത് ആര് മനസ്സിലാക്കുന്നുവോ, എപ്പോ മനസ്സിലാക്കുന്നുവോ, അന്നാണ് നമുക്ക് ജീവിതത്തിൽ വിജയമുള്ളത്. അപ്പൊ അത് സംബന്ധിച്ച് ഒരു ശാസ്ത്രത്തിൽ പറഞ്ഞൊരു മാനേജ്മെന്റ് സൂത്രം ഞാൻ പറയാൻ പോവുകയാണ്. അതാണ് ഇപ്പൊ അവസാനമായിട്ട് പറയേണ്ടത്. ഈ പറഞ്ഞ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ സമയപരിപാലനം അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന സാമഗ്രികളുടെ വ്യവസ്ഥ അത് അത്യന്താപേക്ഷിതമാണ്. ധനം സംഭരിക്കുക, അത് വേണം. പിന്നെ നമ്മുടെ സ്വയം കഴിവ്, അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അശ്വമേധമൊക്കെ ചെയ്യാൻ നമുക്ക് കഴിവുണ്ടോ, അത്രയും വലിയൊരു വ്യവസ്ഥ ചെയ്യാൻ കഴിവുണ്ടോ. അതുപോലെ ചില യാഗങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് സോമയാഗം. സോമയാഗത്തില് സാധാരണ സോമയാഗം 6 ദിവസം കൊണ്ടാണ് ചെയ്യേണ്ടത്. 6 ദിവസം കൊണ്ടാണ് സോമയാഗം എന്ന് പറയുന്ന ആ മഹത്യാഗം കഴിയുന്നത്. എന്നാൽ ഈ 6 ദിവസം കൊണ്ട് ചെയ്യുന്ന സോമയാഗത്തെ ഷോർട്ട് ആക്കിയിട്ട് 1 ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു സോമയാഗത്തിന്റെ വ്യവസ്ഥയുണ്ട്. അതാണ് ദ ഏറ്റവും ഫാസ്റ്റസ്റ്റ്
അല്ലെങ്കിൽ ഏറ്റവും മാനേജ്മെന്റിന്റെ ഏറ്റവും സൂത്രമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 6 ദിവസത്തെ പരിപാടി ഈ 12 മണിക്കൂർ കൊണ്ട് സൂര്യോദയത്തിൽ തുടങ്ങി അസ്തമയം വരെയുള്ള സമയം കൊണ്ട് 1 ദിവസം കൊണ്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സോമയാഗത്തിന് സദ്യസ്ക്രീ എന്നാണ് പേര്. സദ്യസ്ക്രീ എന്നാണ് അതിന് പേര്. അപ്പൊ അത് പഠിപ്പിക്കുന്നത് ഈ സമയ മാനേജ്മെന്റും അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ പ്രവർത്തന മാനേജ്മെന്റ് ആണ്. അപ്പൊ കൃത്യമായിട്ട് എന്തൊക്കെ ചെയ്തിരിക്കണം, എല്ലാം അനുഷ്ഠിക്കുന്നുണ്ട്, ആ അനുഷ്ഠാനത്തിന് പ്രത്യേക ക്രമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതില് വരുന്ന മുഖ്യമായൊരു വ്യവസ്ഥ ഇതാണ്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇഷ്ടസാധനത്വം, കൃതിസാധ്യത്വം, ബലവത് അനിഷ്ട അനുബന്ധിത്വം, ഉപാദാന പ്രത്യക്ഷത്വം, ഇങ്ങനെ 4 കാര്യങ്ങള് ഏതൊരു കർമ്മത്തിന് മുമ്പും ചിന്തിച്ചിരിക്കണമെന്നാണ് പറയുന്നത്. ഇത് അല്പസമയത്തില് 5 മിനിറ്റ് കൊണ്ട് അതിന്റെ ഒരു ഷോർട്ട് ഇത് ഞാൻ പറയുകയാണ്. ഇഷ്ടസാധനത്വം, നാം ഒരു കർമ്മം ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പൊ നമ്മളൊരു വ്യവസായം തുടങ്ങാൻ പോകുന്നു, ഒരു ജോലി തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പോകുന്നു, എന്തെങ്കിലും ആവട്ടെ നമ്മൾ പ്രവർത്തിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യം ചിന്തിക്കേണ്ടത് ഇത് നമുക്ക് ഇപ്പോഴും ഭാവിയിലും അനുകൂലമായി വരുന്നതാണോ എന്ന് ആദ്യം ചിന്തിക്കണം. ഇഷ്ടസാധനത്വം എന്നാണ് അതിന് പറയാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ളത്, നമുക്ക് പ്രിയമായിരിക്കുന്നത്, അതിന് അനുകൂലമായി ഈ പ്രവൃത്തി, ഈ കാര്യം വരുമോ. പലപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കാതെയാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അതിൽ നമുക്ക് വിജയം ഉണ്ടാകില്ല. ഇന്നിപ്പോ ജോലി എടുക്കുന്നവര്, കമ്പനികളിലും ഗവൺമെന്റ് ജോലികളും ആ മാനേജ്മെന്റ് ഇങ്ങനെ പല രീതിയിൽ ജോലി എടുക്കുന്നവര്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു 80% ആൾക്കാർ അവരുടെ ഇഷ്ടത്തിനും ടെൻഡൻസിക്കും അനുസരിച്ചിട്ടല്ല ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കും. അവർക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു, അങ്ങനെ ഒരു അവസ്ഥ വന്നു, മറ്റു ജോലി കിട്ടിയില്ല, അപ്പൊ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ടു, അങ്ങനെ ഒരു അവസ്ഥ വന്ന് അതിൽ ജീവിക്കുന്നു. അപ്പൊ സംഭവിക്കുന്നത് നമ്മുടെ ടെൻഡൻസിക്കും നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ മനസ്സിനും അനുകൂലമല്ലാത്ത ഒരു പോസ്റ്റിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ അത് നമ്മുടെ എനർജിയെ വേസ്റ്റ് ആക്കും, നമ്മുടെ കഴിവുകളെ ഇല്ലാണ്ടാക്കും, നമ്മുടെ മനസ്സിന്റെ വികാസം ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നമുക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം മനസ്സിന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടല്ല ജോലി നാം ചെയ്യുന്നത്. ഒരു 12 മണിക്കൂർ അല്ലെ, 8 മണിക്കൂർ, 10 മണിക്കൂർ ഏതെന്ന് വെച്ചോലോ, ഇത്രയും സമയം നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ആലോചിച്ചു. ആരെങ്കിലും ഒരാള് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റും. നമ്മൾ അവിടെ നിന്ന് എഴുച്ചു പോവും, അല്ലെങ്കിൽ ഇത് എന്താ പറയുന്നത് സ്വാമിജി, എന്താ ഇത് പറയണത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന് തിരിഞ്ഞു പോവും. അങ്ങനെ ഒരു മനസ്സിനോട് നമ്മൾ 8 മണിക്കൂർ ദിവസം നമുക്ക് വാസ്തവത്തിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യണം. എന്താണ്, പൈസ കിട്ടുമെന്നുള്ള ഒരൊറ്റ ലാഭം മാത്രമേ നമ്മളവിടെ കാണുന്നുള്ളൂ. അത് മാത്രമാണ് നമുക്ക് അനുകൂലമായിരിക്കുന്നത്, ബാക്കി പ്രവൃത്തിയുടെ ദൃഷ്ടിയിൽ നമുക്ക് അനുകൂലമല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിന്റെ വികാസം കുറയും. അതുകൊണ്ട് സംഭവിക്കുന്ന എന്താണ്, നമുക്ക് ടെൻഷൻ വരും, നമ്മുടെ സമ്മർദ്ദം, മനസ്സിന് സമ്മർദ്ദം വർദ്ധിച്ചുകൊണ്ടേ വരും. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടുവരുന്ന സമ്മർദ്ദം ജോലിസ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് ആവാഹിക്കപ്പെടും. വീട്ടിലേക്ക് വന്ന് ആ വീട്ടിലെ ഉള്ള വ്യവഹാരത്തിൽ മുഴുവൻ ഈ സമ്മർദ്ദം റിഫ്ലക്റ്റ് ആവും. അതിൽ പിന്നെ വഴക്കായി മാറും, കുട്ടികളോടും ഭർത്താവിനോടും ഭാര്യയോടും ബന്ധുക്കളോടും അച്ഛനമ്മമാരോടും ഒക്കെ അത് റിഫ്ലക്ട് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ അടിച്ചുടയ്ക്കാനൊക്കെ തുടങ്ങും. ഇതൊക്കെ ശരിക്കും ഇവിടുന്ന് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇഷ്ടസാധനത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്, ഈ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരിക്കലും നമുക്ക് 100% സക്സസ് ഉണ്ടാവുകയില്ല. അത് നിശ്ചയമായിട്ടിരുന്നുള്ളൂ. നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു പ്രവൃത്തി എത്ര ധനം കിട്ടിയോ നമ്മൾ ചെയ്താലും അതില് 100% സക്സസ് ഉണ്ടാവില്ല. കാരണം എന്താണ്, നമ്മളതിൽ അതൃപ്തരാണ്, നമ്മുടെ സബ് കോൺഷ്യസ് മനസ്സ് അതിൽ അതൃപ്തമാണ്, അതുകൊണ്ട് അതുണ്ടാവില്ല. ആ ജീവിതത്തിലെ വിജയം നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പ്രവൃത്തിയിൽ നിന്ന് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പല എന്താണ് പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുമ്പോഴാണ് ശരിക്ക് അതിൽ ധനം കുറച്ച് കിട്ടിയാലും അവർ തൃപ്തരായിട്ടും സുഖമായിട്ടും ജീവിക്കുന്നത്. അപ്പൊ ഇത് ആദ്യത്തെ പോയിന്റ്, എത്ര ശരിയായിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് നോക്കും. അപ്പൊ ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇഷ്ടസാധനമാണോ എന്ന് നോക്കുക. അതിപ്പോ ശയനയാഗമായാലും ശരി, അത് തൽക്കാലം ഇഷ്ടസാധനമാണ് എങ്കിൽ അതിന് പ്രവർത്തിക്കുന്നു. സ്വാഭാവികമായിട്ട് വേറൊരു വഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് മേഘനാഥൻ അങ്ങനെ ഒരു പ്രവർത്തിക്ക് തുടങ്ങിയത്. അപ്പൊ അത് ഒന്നാമത്തെ. രണ്ടാമത്തേത് കൃതിസാധ്യത്വം.
നമുക്ക് ഇഷ്ടസാധനമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം നമ്മളാൽ സാധിക്കുന്നതാണോ എന്ന് കൂടി ചിന്തിക്കണം. കൃതി സാധ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എബിലിറ്റിക്ക് നമ്മുടെ സാമർഥ്യത്തിന് യോജിക്കുന്നതാണോ. കൃതി എന്ന് പറഞ്ഞാൽ സാമർഥ്യം എന്നാണ് അർത്ഥം, പ്രയത്നം എന്നർത്ഥം. നമ്മുടെ പ്രയത്നം കൊണ്ട് അത് സാധിക്കുമോ? ഇപ്പൊ നമ്മള് ചന്ദ്രൻ ഉദിച്ച് കാണുമ്പോൾ ആ ചന്ദ്രന്റെ അടുത്തൊന്ന് പോയാൽ കൊള്ളാം, ഒന്ന് പറന്നങ്ങോട്ട് പോയാൽ കൊള്ളാമെന്ന് നമുക്ക് തോന്നും. അത് നമുക്ക് ഇഷ്ട സാധനമാണ്, അത് വളരെ ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ മണിക്കൂറുകളോളം ചന്ദ്രനെ കാണാൻ പറ്റുമെങ്കിൽ, ഇന്നിപ്പോ പല നഗരങ്ങളിലും ചന്ദ്രനെ കാണാൻ തന്നെ പറ്റത്തില്ല, എന്നാൽ കാണാൻ പറ്റുമെങ്കിൽ അത് നോക്കിയിരിക്കാൻ നമുക്ക് ഇഷ്ടം ഉണ്ടാവും, അതിനൊന്ന് തൊട്ടാൽ കൊള്ളാമെന്ന് തോന്നും. പക്ഷേ ഇവിടുന്ന് പറന്നു പോയി ചന്ദ്രനെ തൊടുക എന്നുള്ളത് നമ്മുടെ കൃതി സാധ്യമല്ല, പ്രയത്ന സാധ്യമല്ല. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം നമ്മളാൽ സാധിക്കുന്നില്ല, നമുക്ക് സാധ്യമല്ല. അപ്പൊ അതില് നമുക്ക് സാധ്യമായിട്ടുള്ളത് എന്ത്, നമ്മുടെ സാമർഥ്യം എന്തെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അപ്പൊ ഒരാളെ കയ്യില് 10,000 രൂപ ഉണ്ടെങ്കിൽ, ഈ 10,000 രൂപ വെച്ച് 10 കോടി രൂപയുടെ പ്രോജക്ട് തുടങ്ങിയാൽ അയാൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും, അയാൾക്കുണ്ടാകുന്ന മാനേജ്മെന്റ് പ്രശ്നങ്ങൾ എന്തായിരിക്കും, സംഘർഷം എന്തായിരിക്കും. ചിലപ്പോ ആ അയാളുടെ ലക്ഷ്യം 10 കോടി എന്ന് പറയുന്നത് സാധിച്ചു എന്ന് വരാം, ഇല്ല എന്നും വരാം. അപ്പൊ സാമർഥ്യം അവിടെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പൊ 10,000 രൂപ കയ്യിലുണ്ടെങ്കിൽ 1,00,000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം, അതിനെ മാനേജ് ചെയ്ത് 10,000 രൂപയുടെ മാനേജ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ആ 1,00,000 രൂപ കയ്യിൽ വന്നു കഴിയുമ്പോൾ പിന്നെ അത് 10,00,000ത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സാമർഥ്യം വർദ്ധിപ്പിച്ചു കൊണ്ടുപോകാം, അതാണല്ലോ മാനേജ്മെന്റിന്റെ രീതി. അതുകൊണ്ട് കൃതി സാധ്യത്വം തീർച്ചയായിട്ടും ചിന്തിച്ചിരിക്കണം. പിന്നെയോ, ഇത് രണ്ടുമായി എന്ന് വെച്ചോളൂ, ഇഷ്ടസാധ്യമാണ്, ഇഷ്ടസാധനമാണ്, കൃതി സാധ്യവുമാണ്, പ്രയത്നം കൊണ്ട് സാധിക്കാൻ കഴിയുമെന്നുള്ള അവസ്ഥയുണ്ടെങ്കിലും ഒന്നുകൂടി ആലോചിക്കണം. ഇത് രണ്ടും കൊണ്ട് നാം പ്രവർത്തിക്കാൻ പോയാൽ ബലവത് അനിഷ്ട സംയോഗിത്വം ഉണ്ടാകരുത്. അതായത് ഇപ്പോ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, എന്നാൽ കുറച്ചു കഴിഞ്ഞ് ഭാവിയില് ഇത് വലിയൊരു തൊന്തരവായിട്ട് തിരിച്ചു വരും, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് കൂടി ചിന്തിച്ചിരിക്കണം. ഇപ്പോ നമുക്ക് ഇഷ്ടമാണ് കാര്യം ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമാണ്, നമുക്ക് അതിന് തൽക്കാലം സാമർഥ്യവുമുണ്ട്. പക്ഷേ അതിന്റെ പരിണത ഫലം വലിയൊരു ദുഃഖമായാൽ, ദുഃഖത്തിന് കാരണമാകുന്നതായാൽ ഭാവിയില് അതിലൊരിക്കലും പ്രവർത്തിക്കരുത്. ഈ ദോഷമാണ് ശേനയാഗം പോലുള്ള, ശത്രു സംഹാരം പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴുള്ളത്. തൽക്കാലം നമുക്ക് ഇഷ്ട സാധനമാണ്, നമുക്കത് ചെയ്യാം, പക്ഷേ ഭാവിയിൽ അത് വലിയ ഒരു ദുഃഖമായിട്ട്, വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് തിരിച്ചു വരും. അതാണ്, അതുകൂടി ചിന്തിച്ചിരിക്കണം. ബലവത് അനിഷ്ട അനനുബന്ധിത്വം എന്നാണ് സംസ്കൃതത്തിൽ തന്നെ പറയാ. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഏത് പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോഴും ചെറിയ വിഘ്നങ്ങൾ, തടസ്സങ്ങൾ, അതിന്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവേണ്ടി വരും. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. എന്നാൽ വലിയ ആപത്ത് ഭാവിയിൽ ഉണ്ടാകും എന്ന പ്രവൃത്തിയിൽ ഒരിക്കലും നാം പ്രവർത്തിക്കരുത്. അതുപോലെ അവസാനമായിട്ട് മൂന്നാമത്തെ ബലവതനിഷ്ഠ സംയോഗിത്വം, നാലാമത്തേത് ഉപാദാന പ്രത്യക്ഷത്വം. നാം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് വേണ്ടതായിട്ടുള്ള സാമഗ്രികള് ലഭ്യമാകുന്നതായിരിക്കണം. അലഭ്യമാകുന്ന സാമഗ്രികളെ കുറിച്ച് ചിന്തിച്ച്, സാധനങ്ങളെ കുറിച്ച് ചിന്തിച്ച് നാം പ്രവർത്തിക്കാൻ പോകരുത്. അപ്പൊ അതില് ഉപാദാനം എന്തുകൊണ്ടാണോ ഉണ്ടാക്കാൻ പോകുന്നത് അതുണ്ടായിരിക്കണം, അത് നമുക്ക് ലഭ്യമാകുന്നതായിരിക്കണം, അതുകൂടി ചിന്തിച്ചിരിക്കണം. ഇപ്പൊ ഒരു സ്ഥലത്ത് നാം ഒരു പ്രവൃത്തി, ഇപ്പോ ഒരു വീട് വെക്കാൻ പോകുന്നു എങ്കിൽ ആ വീട് എങ്ങനെ വെക്കണം, അവിടെ ഉപലബ്ധമാകുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, അങ്ങനെ നമ്മൾ ചിന്തിച്ചാണല്ലോ അത് പ്രവർത്തിക്കുക. അപ്പൊ ഈ പറയുന്ന വസ്തുതകളൊക്കെ ഇവിടെ ഉപലബ്ധമാണ്, അപ്പോ നമുക്ക് ഇത് ചെയ്യാൻ കഴിയും, എന്നാൽ നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കാം. അതുപോലെ ഒരു കർമ്മം ചെയ്യാൻ പോകുന്നു, ആ കർമ്മത്തിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, അത് ചിന്തിച്ച് ആ സാധനങ്ങൾ അവിടെ ഉപലബ്ധമാണോ, വേണ്ട തരത്തിൽ ഉപലബ്ധമാകുമോ എന്ന് ചിന്തിച്ച് വേണം പ്രവർത്തിക്കാൻ. ഇത് സാമാന്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും നാല് കാര്യങ്ങൾ ഇതിൻ്റെയും വിസ്താരമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ നാല് കാര്യങ്ങളാണ് ഏത് കർമ്മത്തിൻ്റെയും ഒരു മാനേജ്മെന്റ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് വേണം കർമ്മങ്ങൾ ആരംഭിക്കാൻ, പ്രത്യേകിച്ച് കാമ്യകർമ്മങ്ങൾ. ഈ കാമ്യകർമ്മങ്ങൾ സംബന്ധമായിട്ടാണ് ഇത് വരുന്നത്. ബാക്കി നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും നിത്യമായി അനുഷ്ഠിക്കേണ്ടത് കൊണ്ട് അത് നമ്മുടെ ആചാരമായിട്ട് പോകുന്നു. കാമ്യകർമ്മങ്ങളിൽ ഇതൊക്കെ ചിന്തിച്ചിരിക്കണം. ഇങ്ങനെയാണ് കർമ്മസംബന്ധമായിട്ടൊരു പരിചയം. ആ പെടുന്ന കർമ്മത്തില് കാമ്യകർമ്മങ്ങള് ബന്ധനത്തിന് കാരണമാകുന്നത് കൊണ്ട്
അതിനെ ത്യജിക്കാൻ അഭ്യസിക്കണം. അതിൽ നിന്ന് അതിനെ വേണ്ടപ്പോ പ്രയോഗിക്കുകയും പിന്നീട് അതിൽ നിന്ന് വിമുഖമാകാനും കഴിയണം. കാമ്യകർമ്മങ്ങളിൽ ആസക്തമാകാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയാണ് നാലാമത്തെ ഉപദേശം നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞ് വരുന്നത് ഇതിൽ നിന്നുണ്ടാകുന്ന പുണ്യപാപങ്ങളിൽ നിന്നുള്ള മുക്തിയുടെ വഴിയാണ്. അത് നമ്മൾ അടുത്ത സംവാദത്തിൽ കേൾക്കുന്നു. ഇനി ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. ഹരിയോ. ഹരി ഓം സ്വാമിജി. ഒരു ചാറ്റ് മെസ്സേജിൽ ഒരു ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. അതായത് വിശേഷവിധി മനസ്സിലായി, സാമാന്യ വിധി എന്തെന്ന് ഒന്നുകൂടി പറഞ്ഞു തരുമോ? 6 ദിവസത്തെ കർമ്മം 1 ദിവസം കൊണ്ട് ചെയ്യുന്നതിന്റെ പേര് ഒന്നുകൂടി പറയുമോ? സാമാന്യ വിധി വിശേഷവിധി എന്ന് പറഞ്ഞാല് ഞാനൊരു ഉദാഹരണം പറഞ്ഞത് മാഹിംസ്യ സർവഭൂതാനി എന്നാണ്. അതായത് സാമാന്യമായിട്ട് പറയുമ്പോ ഒരു ജീവികളെയും ദ്രോഹിക്കാൻ പാടില്ല. ദ്രോഹിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കൊന്നു തിന്നാൻ പാടില്ല എന്നുള്ളത് അർത്ഥം തന്നെയാണ്. ആദ്യം അത് തന്നെയാണ് പറയുന്നത്. കൊന്നു തിന്നുന്നത് മാത്രമല്ല ദ്രോഹിക്കാനും പാടില്ല. അവയെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒന്നും നാം പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ്. അതാണ് സാമാന്യ വിധിയുടെ ഒരു ഉദാഹരണം. ഇതിൽ കർമ്മ സംബന്ധമായിട്ടുള്ള അനേകം സാമാന്യ വിധികളുണ്ട്. ഒരു ഉദാഹരണം ഇതാണ്. ഇപ്പോ മറ്റൊരു സാമാന്യ വിധി നമ്മൾ പറഞ്ഞാൽ ഏത് കർമ്മത്തിലായാലും ശുചിത്വം. ശുചിത്വം എന്ന് പറയുന്ന സാമാന്യ വിധിയാണ്. പ്രാതകാലത്ത് എഴുച്ച് നമ്മൾ കാമ്യകർമ്മം അനുഷ്ഠിക്കുന്നതായാലും നിത്യകർമ്മം അനുഷ്ഠിക്കുന്നതായാലും ജീവിതത്തിലെ ഏത് കർമ്മം അനുഷ്ഠിക്കുന്നതായാലും ആഹാരമായാലും മറ്റേത് കർമ്മം അനുഷ്ഠിക്കുന്നതായാലും ശുചിത്വം എന്ന് പറയുന്ന സാമാന്യ വിധിയിൽ പെടുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് ശുചിത്വത്തിന്റെ കാര്യങ്ങൾ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ സ്നാനം തുടങ്ങി ആചമനം ഇങ്ങനെയൊക്കെയുള്ള ശുചിത്വ രീതികൾ, ഇരിക്കുന്ന ആസനം, വസ്ത്രം, നമ്മൾ സാധാരണ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെയുള്ള സാമാന്യ വിധികളുണ്ട്. എന്നാൽ വിശേഷ വിധികൾ എന്ന് പറയുമ്പോ ഇപ്പോ ഒരു ഇപ്പോ ഈ അഹിംസയുടെ കാര്യത്തെ പറയുമ്പോൾ തന്നെ ഞാൻ ഉദാഹരണം പറഞ്ഞു. ഒരാൾ കാട്ടിൽ പോകുകയാണ്, ഭക്ഷണമൊന്നും കിട്ടാത്തൊരവസ്ഥയിൽ പെടുന്നു, അവിടെ ധാന്യങ്ങളോ മറ്റൊന്നും ഉപലബ്ധമല്ല. ആ അവസരത്തില് അവിടെ ഭക്ഷണം എന്ത് കഴിക്കാം എന്ന് ചിന്തിക്കുമ്പോ അവിടെ മാംസഭക്ഷണം അല്ലാതെ വേറെ വഴിയില്ലാതെ വന്നാൽ അത് ആവാം എന്ന് വിശേഷ വിധിയാവുന്നു. അതിനെക്കുറിച്ച് രാമായണത്തിലൊക്കെ പറയപ്പെടുന്നുണ്ട്. രാമായണത്തിൽ മഹാഭാരതത്തിലൊക്കെ ഈ വനവാസ സമയത്ത് പോകുന്ന സമയത്തൊക്കെ അവിടെ പറയുന്ന വർണ്ണനകൾ നോക്കിയാൽ അങ്ങനെ ഒരു അവസരം വന്നാൽ, അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ അതാവാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതേപോലെ വിശേഷ വിധിയിൽ ശുചിത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ യാത്ര പോകുന്നു എന്ന് പറയാം. ഇപ്പൊ യാത്രയിൽ പറയുന്നത് സാധാരണ പറഞ്ഞിട്ടുള്ള ശുചിത്വ നിയമത്തിന്റെ 1/3 യാത്രയിൽ ചെയ്യേണ്ടതെന്നാണ്. യാത്ര നമ്മൾ പ്രസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു. അപ്പൊ അവിടെ കുറെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് ചെയ്യാം, അതിനുള്ള നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെയാണ് സാമാന്യ വിധി വിശേഷ വിധി എന്ന് പറയുന്നത്. ഇപ്പൊ യാത്രയിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ സ്വസ്ഥാനത്ത് വരുമ്പോഴും അത് തന്നെ അനുഷ്ഠിക്കാൻ പാടില്ല. അങ്ങനെ അനുഷ്ഠിച്ചാൽ അത് തെറ്റാകും, അപാപമാകും. അതാണ് അതിനുള്ള പ്രത്യേകത. പിന്നെ ഈ സദ്യസ്ക്രീ എന്നാണ് ആ യാഗത്തിന്റെ പേര്. സദ്യസ്ക്രീ, ക്രീ എന്ന് നമ്മൾ പറയുന്ന സദ്യസ്ക്രീ എന്നാണ് അതിന്റെ പേര്. സദ്യസ്ക്രീ എന്ന് പറയുന്ന യാഗമാണ് ഈ ഇങ്ങനെ ഒരു 6 ദിവസത്തെ യാഗത്തെ 1 ദിവസം കൊണ്ട് ചെയ്യുന്നത്. സ്വാമിജി, അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് സന്ധ്യാവന്ദനം അനുവദനീയമാണോ? സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന സന്ധ്യാവന്ദന രീതി പറയപ്പെട്ടിട്ടുണ്ട്. ആ സന്ധ്യാവന്ദനത്തിന്റെ പ്രത്യേകതകളുണ്ട്. കാരണം അതിന്റെ ഓരോരുത്തർക്കും ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വേണമല്ലോ പറയാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇപ്പോ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ അവര് ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ചെയ്യുന്നതിലാണ് കൂടുതൽ ശാസ്ത്രം മുൻഗണന പറയുന്നത്. അതായത് വിവാഹ ജീവിതത്തിന് ശേഷം ധാർമ്മികമായ അനുഷ്ഠാനങ്ങളൊക്കെ ഭാര്യാഭർത്താക്കന്മാര് ഒരുമിച്ചാണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വിശേഷ അവസ്ഥകളിൽ, നേരത്തെ പറഞ്ഞതുപോലെ വിശേഷ സ്ഥിതികളില് പ്രത്യേകമായിട്ടും ചെയ്യാം. അതിന് ഇപ്പോ കർമ്മകാണ്ഡത്തിൽ തന്നെ അങ്ങനെ പ്രത്യേക വിധികളുണ്ട്. ഇപ്പോ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ അനുഷ്ഠാനങ്ങള് ഭാര്യയിൽ നിക്ഷിപ്തമാക്കി പോകാം എന്ന വിധിയുണ്ട്. അവിടെ പ്രതിനിധി എന്നാ പറയാ, പ്രതിനിധി വിധി എന്ന പ്രതിനിധി ഒരു അധ്യായം തന്നെ
മീമാംസയിലുണ്ട്, ആർക്ക് ആരുടെയൊക്കെ പ്രതിനിധികളാവാമെന്ന്. അപ്പൊ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഹിന്ദു ലോ അനുസരിച്ചും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പൊ അത് നമ്മുടെ ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ അവിടെ പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം, പൂജ്യ സ്വാമിജി സെഡ് വി ഷുഡ് നോട്ട് ഹാം എനി വൺ. ഹൗ ക്യാൻ എ ഫാമർ സർവൈവ് ഇഫ് ഹി ഈസ് പ്രൊഹിബിറ്റഡ് ഫ്രം ഡിസ്ട്രോയിങ് ദ സോ കോൾഡ് പെസ്റ്റ്സ്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ സാമാന്യ വിധിയും വിശേഷ വിധിയുമാണ് ഇതിന്റെ എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു തരുന്നത്. അതായത് സാമാന്യ വിധിയിലാണ് അങ്ങനെ പറയുന്നത്, വിശേഷ വിധിയിൽ വരുമ്പോ അതാവാമെന്നുണ്ട്. ഇപ്പോ കാട്ടില് ജീവിക്കുന്നവർക്ക് ഭക്ഷണം അവര് പിന്നെ വേട്ടയാടിയാണ് ഭക്ഷണം കഴിക്കുന്നത്, അത് അവർക്ക് വിഹിതം തന്നെയാണ്. അവര് അതിന് അതവർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പാപമില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ കൃഷി ചെയ്യുമ്പോഴും മറ്റു, ഇപ്പൊ നമുക്ക് കൃഷി ചെയ്യുന്നതല്ല, നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ശുചീകരണങ്ങൾ നടത്തുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഒരുപാട് ജീവികൾ മരിക്കുന്നുണ്ട്. അപ്പൊ അതിന് പ്രതിവിധിയായിട്ടാണ് അങ്ങനെ നാം അറിയാതെ തന്നെ സംഭവിക്കുന്ന അത്തരം ദ്രോഹങ്ങൾക്ക് പ്രതിവിധിയായിട്ടാണ് നാം ഈ പഞ്ചകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഈ പഞ്ചകർമ്മങ്ങൾ പഞ്ചയജ്ഞങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആ നൈമിത്തികമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളും ഒക്കെ അതിനു വേണ്ടിയിട്ടാണ്. അതിലെ ദിവസവും സന്ധ്യ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് തന്നെ അങ്ങനെയാണ്, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ പാപങ്ങൾ കേൾക്കാം, പ്രായശ്ചിത്തം ഉണ്ടാകട്ടെ, എല്ലാ പാപങ്ങളും വൃത്തിയാകട്ടെ, ശുദ്ധമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അടുത്തു വരുന്ന അഞ്ചാമത്തെ ഉപദേശവും അത് തന്നെയാണ്. പാപൗഘ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം എന്ന് തന്നെയാ പറയുന്നത്. അപ്പൊ അതില് നാം അതിന്റെ കൂടുതൽ വിശദീകരണം മനസ്സിലാക്കും അഞ്ചാമത്തെ ഉപദേശത്തിൽ. നമസ്തേ സ്വാമിജി. സ്വാമിജി, അവസാനം സ്വാമിജി പറഞ്ഞ ശ്ലോകം ഉണ്ടല്ലോ, ആ കർമ്മവുമായി ബന്ധപ്പെട്ട സ്വധർമ്മമാണ് ചെയ്യേണ്ടത്, നമുക്ക് ഇഷ്ടപ്പെടാത്ത കർമ്മം ചെയ്യരുത്, അത് സമ്മർദ്ദം കൂട്ടും എന്നുള്ളത്. സ്വാമിജി, അത് സത്യമാണ്, നമ്മളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണത്. അതായത് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല അത് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, പലപ്പോഴും കുറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ കർമ്മത്തെ അല്ലെങ്കിൽ നമ്മുടെ ജോലിയെ പലപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലല്ല ഇതൊന്നും. തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ വരുന്ന ഒരു പ്രശ്നം, ഇനിയിപ്പം നമ്മൾ സ്വധർമ്മം തന്നെ കണ്ടുപിടിച്ച് അതിൽ നിന്നാൽ പോലും നമ്മൾ ഇപ്പം നേരിടുന്ന ഒരു പ്രശ്നം, ഈ സാങ്കേതിക വിദ്യ മാറുന്നതനുസരിച്ച് ഓരോ ദിവസവും ഇത് ഈ ജോലിയുടെ സ്വഭാവം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം വരുന്ന അവസാനം സമിതി പറഞ്ഞ പോലെ നമുക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രൊഫഷനിലോട്ട് നമ്മൾ പോവുകയാണ്. പക്ഷെ വേറെ വഴിയില്ല. ഞാൻ സമിതിയോട് പറഞ്ഞ പോലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, നമുക്കത് ചെയ്യുക എന്നുള്ളതല്ലാതെ, പരധർമ്മം ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. അപ്പൊ അത് നമ്മൾ തന്നെ പൊതുവെ ഇവിടെ പറയാറുള്ളത്, ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ജോലി ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു തലത്തിലോട്ട് പോവുകയാണ്. അപ്പോ ഇത് ഈ സ്വധർമ്മം അനുഷ്ഠിക്കാൻ പറ്റാത്തൊരവസ്ഥ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തൊരവസ്ഥയില് അങ്ങനെ ഒരാള് ഈ ആധ്യാത്മികമായ രീതിയിൽ പോകുമ്പോ എന്ത് ചെയ്യും? വേറെ നിവൃത്തിയില്ല. അതായത് ഇത് വളരെ വ്യക്തമാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു മാനസിക സംഘർഷം ഉണ്ടാകുമ്പോ ആ സംഘർഷം നിരന്തരം ജീവിതത്തില് ദീർഘകാലം നിന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നമുണ്ട്. ആധ്യാത്മികമായിട്ട് നേരിട്ട് ഇതിനൊരു ബന്ധവുമില്ല, ഇത് മനസ്സിന്റെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മൾ ശരീരത്തിൽ അഴുക്കുണ്ടെങ്കിൽ അത് ശരീരത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ അഴുക്ക് നിർമാർജനം ചെയ്യാം. അതുപോലെ മനസ്സിലുണ്ടാകുന്ന ഒരു അടിഞ്ഞുകൂടലാണ് ഈ സംഘർഷം എന്ന് പറയുന്നത്. അത് കുറേച്ചെ കുറേച്ചെ കൂടി ഇങ്ങനെ വർദ്ധിച്ചു വരും, എന്നിട്ട് അത് പിന്നെ പ്രശ്നമായി മാറും. അപ്പൊ അതിനെ നാം നിരന്തരം ഈ പറയുന്ന ആരാധനകള്, നമ്മുടെ മനസ്സിനെ റിലാക്സ് ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികള്, അതുപോലെ തന്നെ ഈ ഈ തലമാകുന്ന ഭൗതികത്തിൽ നിന്ന് ഉയർന്നു ചിന്തിക്കാൻ പറ്റുന്ന ഒരു തലത്തെക്കുറിച്ച് ചിന്തിച്ചാൽ, ഇപ്പൊ മനസ്സിനെപ്പോഴും വളരുന്നതാണ്, മനസ്സിന്റെ വികാസമാണ് മനസ്സിന്റെ സ്വഭാവം. അത് ഭഗവാൻ മനുഷ്യ മനസ്സുകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വലിയ പ്രത്യേകതയാണ്. ജീവിതത്തിന്റെ അവസാനം വരെ മനുഷ്യന് വികസിക്കാം, ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും വികസിച്ചുകൊണ്ടേയിരിക്കാം എന്നുള്ളത്. അത് മറ്റു ജീവികൾക്കില്ല. വികാസം എന്ന് പറയുമ്പോൾ ഞാൻ
ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് അത് ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ആ ഫിസിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നിൽക്കും. എന്നാൽ ആ അത് നിന്ന് കഴിഞ്ഞാലും നമ്മുടെ ബ്രെയിനിന്റെ ഒരുപാട് എബിലിറ്റീസ് ഉണ്ട്, സ്പെഷ്യൽ എബിലിറ്റീസ്. ആ എബിലിറ്റീസിനെ നമ്മൾ മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ജോലി ചെയ്യുന്നത് നമുക്ക് ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ജോലി ചെയ്യുന്നത് നമ്മുടെ ജീവിത മാർഗത്തിന് വേണ്ടിയാണ്. ജീവിത മാർഗം നമുക്ക് തേടിയേ മതിയാവും. ആ ജീവിത മാർഗം അവരവർക്ക് ഇഷ്ടപ്പെട്ടത് തേടുക എന്നുള്ളത് അതിന് വലിയൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട്. അതിന്റെ ഒരു നമ്മുടെ എന്താ പറയുന്ന മനുഷ്യത്വത്തിന് തന്നെ ഒരു വലിയൊരു ഗുണമുണ്ട്. അതിനു വേണ്ടി നമ്മൾ പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം, അതായത് നമ്മുടെ ഈ സോഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഇപ്പോ നടക്കുന്ന സിസ്റ്റത്തിൽ തന്നെ ചേഞ്ച് വരേണ്ടി വരും. അത് ശരിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതായിട്ട് വരും. അതിനു വേണ്ട വ്യവസ്ഥകൾ ഇതൊക്കെ ഒരു വിസ്തരിച്ച് പറയേണ്ട കാര്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് പല റിസർച്ചുകളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വലിയ വിഷയമാണ്. അത് എങ്ങനെയൊക്കെ നമുക്കത് സിസ്റ്റമാക്കാം. ഇപ്പൊ ചുരുക്കത്തില് ഇങ്ങനെ വരുന്ന സംഘർഷങ്ങള് നമ്മൾ നിത്യവും കുളിച്ച് വൃത്തിയാക്കുന്നത് പോലെ ഇത് ഓർത്തു വെക്കുക. നിത്യവും നമ്മൾ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, ദിവസവും നമ്മുടെ ശരീരത്തിൽ വരുന്ന അഴുക്ക് നമ്മൾ കുളിച്ച് വൃത്തിയാക്കുന്നു, വസ്ത്രത്തിൽ അഴുക്ക് കഴുകി വൃത്തിയാക്കുന്നു. അതുപോലെ ഈ മനസ്സിൽ വരുന്ന ഈ പ്രശ്നം നിത്യവും വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ആ വൃത്തിയാക്കാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ജപവും ഇത്തരത്തിലുള്ള പിന്നെ മനസ്സിന് വൃത്തിയാക്കാൻ, മനസ്സിനെ ശുദ്ധമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. നമ്മളിപ്പോ ചെയ്യുന്നത് ടെൻഷൻ വരുമ്പോ ഇപ്പോ അങ്ങനെ ആണ്. ഇപ്പൊ എല്ലാവരും കേരളത്തിൽ പിന്നെ അത് സഹജമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പറയാം, മദ്യം കഴിച്ചാണ് റിലാക്സ് ചെയ്യുക. മദ്യം കഴിക്കുന്ന എന്തിനാണ്? റിലാക്സ് ചെയ്യാനാണെന്നാണ് എല്ലാവരും പറയുക. എന്താണ് റിലാക്സേഷൻ? എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്യേണ്ടി വരുന്നത്? സ്വന്തം ആരോഗ്യത്തെയും അല്ലെങ്കിൽ കുടുംബത്തെയും ഒക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, സമൂഹത്തെ ഒക്കെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ റിലാക്സേഷൻ വേറൊരു വഴിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ മദ്യം അതുപോലെ, അല്ലെങ്കിൽ നമ്മൾ മറ്റ് ഡ്രഗ്സുകളുടെ പുറകെ പോകുന്നു. ഇങ്ങനെ പല രീതിയിലുമുണ്ട്. അപ്പൊ പല തരത്തിലുള്ള പ്രശ്നങ്ങളും അതിലുണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്നത് ഈ ഈ റിലാക്സേഷനിലേക്ക് പോകാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അത് നമ്മൾ നിത്യകർമ്മങ്ങളായിട്ട് അനുഷ്ഠിക്കാൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ ഉത്തമമായി. നമ്മുടെ എല്ലാതര ഭാരതീയ സംസ്കാരത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ നിത്യ ആചാരങ്ങള് ഇപ്പറയുന്ന മനസ്സിന്റെ ഈ അവസ്ഥയെ ചിട്ടപ്പെടുത്താനും ഇതിന് റിലാക്സേഷൻ കൊടുക്കാനുമാണ്. നമ്മുടെ എവിടെയും മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു, മദ്യം കഴിച്ചോളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഇത്രയധികം, അതായത് എത്ര ഗ്രന്ഥങ്ങളുണ്ട് നമ്മുടെ അന്ന് തന്നെ നിശ്ചയമല്ല, അത്രയും ഗ്രന്ഥങ്ങളുള്ള നമ്മുടെ ഇവിടെ എവിടെയും അത് പറഞ്ഞിട്ടില്ല. പിന്നെ മദ്യം കഴിച്ചില്ലേ എന്ന് ചോദിച്ചിരുന്നു, മദ്യം കഴിക്കുകയുണ്ടായിരുന്നു. അന്ന് രാജാക്കന്മാരും ആൾക്കാരും ഒക്കെ മദ്യം കഴിച്ചിരുന്നു. അതുപോലെ നാട്ടുകാരും ഒക്കെ അവരുടെ രീതിയിലൊക്കെ പിന്നെ അരിയിൽ നിന്നും അങ്ങനെയൊക്കെ ഉള്ള മദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിരുന്നു. നമ്മളിപ്പോ കള്ളം എന്നൊക്കെ പറയുന്ന പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അവർ കഴിച്ചിരുന്നതായിട്ട് ചർച്ചയുണ്ട്. പക്ഷെ അതൊക്കെ അവർ ചെയ്തിരുന്നത് അത് അവരുടെ ഒരു ആഹാരത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുന്ന ഒരു കാര്യമായിട്ടാണ്. ഇപ്പൊ ഔഷധങ്ങൾ, ആയുർവേദത്തിലെ പല ഔഷധങ്ങളിലും ഒരുപാട് ആൽക്കഹോളുള്ള ഔഷധങ്ങളുണ്ട്. പക്ഷെ അത് ഔഷധ പ്രയോഗത്തിന് വേണ്ടിയാണ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മള് മദ്യം കഴിക്കുന്നത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടും ഇപ്പറയുന്ന ദിവസവും നമുക്ക് ഉണ്ടാകുന്ന ഈ സമ്മർദ്ദം ഇല്ലാതാക്കാനും റിലാക്സ് ചെയ്യാനും മറ്റു ടെൻഷനൊക്കെ മറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇതാണ് നമ്മളെ നശിപ്പിക്കുന്നത്. അപ്പൊ ഇത് കഴിച്ചില്ലെങ്കിൽ, ഇനി കഴിക്കാത്തവരുണ്ട്, കഴിക്കാത്തവർ അനേകം പേരുണ്ട്, കഴിക്കാത്തവർക്ക് വരുന്ന പ്രശ്നങ്ങളും വേറെയാണ്. അപ്പൊ അതിന് ഉത്തമമായ രീതി നമ്മൾ ദിവസവും ഇത് ഓർത്തുകൊണ്ട് തന്നെ ഇതിനെ മറികടക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുക. ഇപ്പോ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൽ നിന്ന് മറ്റ് വേറൊരു രീതിയിൽ ചിന്തിക്കുക. ഇതെന്റെ ജീവിതത്തിന്റെ കർത്തവ്യമായിട്ട് ഞാൻ ചെയ്യുന്നു, ഇതെനിക്ക് വഴിയുള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കുക. പിന്നെ അങ്ങനെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയാണെങ്കിൽ അതിൽ നിന്ന് മാറാൻ സാധിക്കുമെങ്കിൽ അതിന് ശ്രമിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത ചോദ്യം ചാറ്റ് വിൻഡോയിൽ വന്നതാണ്. രണ്ട് മൂന്ന് ചോദ്യം ഉണ്ട് അതിനകത്ത്. ആധ്യാത്മിക ഉയർച്ച വേണം എന്ന ആകർഷണം ഉണ്ടാകുന്നതും ഒരു വിധത്തിൽ കാമ്യം തന്നെയല്ലേ? ഇതിന് മറ്റുള്ളവയിൽ നിന്നുള്ള മഹത്വം എന്തൊക്കെയാണ്? ഒന്ന്. പിന്നെ സാധനാബന്ധിതമായി ജീവിതം നയിക്കുമ്പോൾ ഉണ്ടാകുന്ന പൂർവ്വജന്മ കർമ്മങ്ങൾ ഉണ്ടാക്കുന്ന അദൃഷ്ട ഫലങ്ങൾക്ക് അല്ലെങ്കിൽ തടസ്സങ്ങൾക്ക് എന്താണ് പ്രതിവിധി?
ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സന്യാസിമാരെ കുറച്ചുകൂടെ സന്യാസിമാരെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഓരോരുത്തരും അവരുടെ വിധത്തിൽ ഉത്തരം പറയുന്നു, അവയ്ക്ക് സാമാന്യ ഭാവം വരുന്നില്ല. അപ്പോ ഇത് ഓരോ ചോദ്യങ്ങൾക്കായി പറഞ്ഞു വരാം, പിന്നെ അത് പിന്നീട് കണക്ട് ചെയ്താൽ മതി. ഇത് സാധാരണ നമ്മള് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോ ഈ കാമ്യകർമ്മം എന്നത് ഒരു സാങ്കേതിക പദമാണ് എന്ന് പറഞ്ഞു. അത് കേട്ടു എന്ന് വിചാരിക്കുന്നു, ഓർക്കുന്നു എന്ന് വിചാരിക്കുന്നു. സാങ്കേതിക പദം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ടെക്നിക്കൽ ടേം, ഒരു ടെർമിനോളജിയാണ്. അതായത് നിശ്ചിത കർമ്മങ്ങളുടെ ഭാവം കാമ്യമായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ പറഞ്ഞിരുന്നു ഏകദേശം 80% കാമ്യകർമ്മങ്ങളുടെ വിധിയാണെന്ന്. എന്ന് പറഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളെയും കാമ്യങ്ങളുടെ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല. അത് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ചില ആഗ്രഹങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈശ്വരനെ കുറിച്ച് നാം ചിന്തിക്കുന്നു, ഈശ്വരേച്ഛ അല്ലെങ്കിൽ ഈശ്വരന്റെ ഭാവം, ആ പരമശക്തനായ സർവശക്തനായ ആ പരശക്തനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ പരമശക്തന്റെ സംബന്ധം എനിക്കുണ്ടാവണം, അനുഗ്രഹം എനിക്കുണ്ടാകണം എന്ന് വിചാരിക്കുന്നത് കാമ്യകർമ്മത്തിൽ പെടുത്തിയിട്ടില്ല. കാരണം എന്താണ്? ഇത് ബന്ധനത്തിനല്ല, മുക്തിക്ക് കാരണമാണ്. അപ്പൊ മനസ്സിലുണ്ടാകുന്ന എല്ലാ ആഗ്രഹങ്ങളും കാമ്യമാണെന്ന് പറയുന്നത് നമുക്ക് അത് സംബന്ധമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ടെക്നിക്കൽ ടേംസ് ഓരോ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോഴും അത് മനസ്സിലാക്കണമെന്ന് പറയുന്നത്. നമ്മുടെ സ്വയുക്തി കൊണ്ട് പലതും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ഓരോ വിഷയത്തിനും ഓരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ഇപ്പോ മെഡിക്കൽ സയൻസിലുള്ള ടെക്നിക്കൽ ടേം അല്ല കമ്പ്യൂട്ടർ സയൻസിനുള്ളത്. ഒരേ വാക്കുകൾ തന്നെ, ഇപ്പോ വൈറസ് എന്ന വാക്ക് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്, മെഡിസിനിൽ ഉപയോഗിക്കുന്നുണ്ട്, അതിന് രണ്ടും രണ്ട് അർത്ഥമാണ്. അപ്പൊ അതുപോലെ ഈ വാക്കുകളുടെ അർത്ഥം നാം അങ്ങ് നിശ്ചയിച്ചാൽ ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ ഉണ്ടാകും. പക്ഷേ അത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ മോക്ഷം ആഗ്രഹിക്കുന്നതിനെയും കാമ്യത്തിൽ പെടുത്തുന്നില്ല. മോക്ഷം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മുക്തനാകുക എന്നുള്ളതാണ്. ഒരാള് ഒരു ബന്ധനത്തിലുണ്ട്, ഒരാള് കെട്ടിയിട്ടിരിക്കുകയാണെന്ന് വെക്കുക. അയാൾ ആ കെട്ടഴിച്ച് പുറത്തു വരണം എന്ന് വിചാരിക്കുന്നു. അതെങ്ങനെയാണ് കാമ്യമാകുക? കാരണം കെട്ടിൽ നിന്ന് പുറത്തു വരണമെന്നാണ് അയാൾ വിചാരിക്കുന്നത്, കെട്ടിലേക്ക് പോകണമെന്നല്ല. അപ്പൊ അതുകൊണ്ട് അത് കാമ്യത്തിന്റെ ഡെഫിനിഷനിൽ പെടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം ആധ്യാത്മിക സാധനയെ കുറിച്ചാണ്. എന്താണ് ഒന്നുകൂടെ വ്യക്തമാക്കൂ. സാധനാബന്ധിതമായി ജീവിതം നയിക്കുമ്പോൾ ഉണ്ടാകുന്ന പൂർവജന്മ കർമ്മങ്ങൾ ഉണ്ടാക്കുന്ന അദൃഷ്ട ഫലങ്ങൾക്ക് അല്ലെങ്കിൽ തടസ്സങ്ങൾക്ക് എന്താണ് പ്രതിവിധി? ഇത് എല്ലാ കർമ്മങ്ങൾക്കും ഉണ്ട്. ഈ തടസ്സങ്ങൾ എന്ന് പറയുമ്പോൾ ആധ്യാത്മിക സാധനകൾക്ക് മാത്രമല്ല, മറ്റെല്ലാ കർമ്മങ്ങൾക്കും അതത് രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. അപ്പൊ അദൃഷ്ടമായിട്ടുണ്ടാകുന്ന തടസ്സങ്ങള് അത് നീക്കാനാണ് നേരത്തെ ഞാൻ പറഞ്ഞ നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും നിഷിദ്ധ കർമ്മങ്ങൾ ആചരിക്കാതിരിക്കുന്നതും പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ചെയ്താല് അദൃഷ്ടമായിട്ടുണ്ടാകുന്നതിന് പ്രതിവിധിയാകുമെന്നാണ്. നമ്മൾ പലപ്പോഴും ഈ കർമ്മങ്ങളുടെ വിധിയും ഒക്കെ മറ്റും അറിയാതെ വരുമ്പോഴാണ് അതറിയാവുന്നവരോട് ചോദിച്ച്, ഇപ്പൊ ജ്യോതിഷന്മാരടുത്തൊക്കെ ചോദിക്കാൻ നമ്മൾ പോകുന്നത് അങ്ങനെയാണ്, അതിനെന്താണ് പ്രായശ്ചിത്തം എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോ അദൃഷ്ടമായിട്ട് വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യണം. അത് പർട്ടിക്കുലർ ആയിട്ട് എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ അതിന് പ്രതിവിധി പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോന്നിനും ഓരോ പ്രതിവിധികളുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ നിത്യകർമ്മങ്ങൾ നൈമിത്തിക കർമ്മങ്ങൾ പറയുമ്പോഴും ഇത് പറഞ്ഞിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അതിന് ചെയ്യാം. ഒരിക്കലും വിഘ്ന ഭയം കൊണ്ട് പ്രവർത്തിക്കാതിരിക്കരുത്. ഒരു പ്രവൃത്തി ചെയ്താൽ അതിന് വിഘ്നം വരും എന്ന് വിചാരിച്ച് പ്രവർത്തിക്കാതിരിക്കുക, അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. എന്നാൽ അങ്ങനെ വിഘ്നങ്ങൾ വന്നാൽ അതിനുള്ള പ്രതിവിധി ഞാൻ ചെയ്യും എന്ന ഭാവത്തോടുകൂടി ശരിയായി പ്രവർത്തിക്കുകയാണ് വേണ്ടത്. അപ്പൊ വിഘ്ന ഭയം കൊണ്ട് പ്രവർത്തിക്കാതിരിക്കുന്നത് നീചത്വം എന്നാണ്, അതായത് ഒരു മണ്ടത്തരം എന്നാണ് നമ്മളെ ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ കർമ്മം ഏത് ചെയ്താലും അതിന് ദോഷമുണ്ട്. സർവാരംഭാഹി ദോഷേണ ധൂമേൻ അഗ്നിരിവ ആവൃത എന്ന് ഭഗവാൻ ഗീതയിൽ തന്നെ ഇത് പറഞ്ഞിരിക്കുകയാണ്. ആരംഭം എന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ചെയ്യുക, ഒരു പ്രവൃത്തി ചെയ്യുക, എന്ത് കർമ്മം ചെയ്താലും അതിലെ ഒരു ദോഷമുണ്ട്. എന്താണ്? ഈ അഗ്നിയിലെ പുക പോലെ, തീ കത്തിക്കുമ്പോൾ പുക വരുമെന്നുള്ളത് അതിന്റെ ഭാഗമാണ്. അതുപോലെ ഒരു ആരംഭം ചെയ്യുമ്പോൾ, ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിലൊരു
ദോഷം ഉണ്ടാവും. അതിന് പ്രതിവിധി എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അതാണ് അതിന്റെ മാർഗം. പിന്നെ മൂന്നാമത്തെ ചോദ്യം ഞാൻ ഓർക്കുന്നത്, സന്യാസിമാരെല്ലാം പലതരത്തിൽ സംസാരിക്കുന്നു എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അല്ലോ, പലതരത്തിൽ പറയുന്നു, പലതരത്തിലുള്ള സമാധാനങ്ങൾ പറയുന്നു എന്നാണ് അല്ലേ? അതെ അതെ. ഇത് ഒരു വിഷയത്തെ സംബന്ധിച്ചാണോ അങ്ങനെ പല വിഷയങ്ങളെ സംബന്ധിച്ചാണോ എന്നുള്ളത് തിരിച്ചു ചോദിക്കേണ്ടതുണ്ട്. എന്നായാലും അതിന്റെ ഒരു താത്പര്യം മനസ്സിലാക്കിയിട്ട് പറയാവുന്നത്, ഈ സന്യാസിമാരെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ സന്യാസിമാരും എന്താ പറയുന്ന കാവി വസ്ത്രം ധരിച്ചവരായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഈ സന്യാസ സമ്പ്രദായം എന്ന് പറയുന്ന അനേകം സമ്പ്രദായങ്ങളുണ്ട്. കാവി ധരിച്ചവരെല്ലാവരും സാമാന്യ രീതിയിൽ സന്യാസിമാരാണ്. എന്നാൽ അവരുടെ സമ്പ്രദായ രീതിയിലുള്ള വിദ്യാഭ്യാസങ്ങളും സാധനാരീതികളും ഭിന്നമായിരിക്കുന്നു. ഇത് വളരെ ടെക്നിക്കലാണ്. അതായത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്, അത് പഠിക്കുക തന്നെ വേണം. എത്ര സമ്പ്രദായങ്ങളുണ്ട്, ഓരോ സമ്പ്രദായത്തിന്റെയും പ്രത്യേകതകൾ എന്താണ്, അവരുടെ സിദ്ധാന്തങ്ങൾ എന്താണ്, അവരുടെ നിശ്ചയങ്ങൾ എന്താണ്, അതനുസരിച്ചായിരിക്കും അവർ ഉത്തരം പറയുക. അല്ലെങ്കിൽ ഒരു ഒരു പ്രശ്നത്തെ, ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത്, അതിനെ ഡീൽ ചെയ്യുന്നത് അവർ പഠിച്ചതിനനുസരിച്ചായിരിക്കും. അത് ഏത് വർഗത്തിൽ നമ്മൾ നോക്കിയാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോ ഒരു കെമിസ്ട്രി അറിയുന്ന ഒരാളാണെങ്കിൽ എല്ലാം കെമിസ്ട്രിയുടെ രീതിയിൽ ചിന്തിക്കും. അതേ മറിച്ച് ജ്യോതിഷം അറിയുന്ന ഒരാളാണെങ്കിൽ അയാളെല്ലാം ജ്യോതിഷത്തിന്റെ രീതിയിൽ ചിന്തിക്കും. ഫിസിക്സ് ആണ് അറിയുന്ന ആളെങ്കിൽ അയാൾ ഫിസിക്സിനെ കുറിച്ച് ചിന്തിക്കും. ഇങ്ങനെ ഇങ്ങനെ അറ്റോമിക് തിയറി ആണ് അറിയുന്ന ആളെങ്കിൽ അയാൾ അറ്റോമിക് തിയറിയുടെ രീതിയിൽ ചിന്തിക്കും. അപ്പൊ എല്ലാവർക്കും ഉത്തരമുണ്ട്, പക്ഷെ ഈ പറയുന്ന ഉത്തരങ്ങളെല്ലാം പല രീതിയിലായിരിക്കും. അതുപോലെ ഈ അനേക സമ്പ്രദായങ്ങളുണ്ട്. ഇനി ഒരു സമ്പ്രദായത്തിലുള്ളവർ തന്നെ പല രീതിയിൽ ഉത്തരം പറയാൻ സാധ്യതയുണ്ട്. അതിന് കാരണം അത് സംബന്ധമായിട്ടുള്ള സമഗ്രമായ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള ഒരു സമഗ്രമായ ട്രെയിനിങ് പദ്ധതി നമ്മുടെ ഇപ്പൊ തൽക്കാലം നമ്മുടെ സംസ്കാരത്തിൽ ഇല്ല. അത് ഓരോ ആശ്രമത്തിലും അല്പസ്വല്പങ്ങളൊക്കെ നടന്നു വരുന്നു എന്നല്ലാതെ ഒരു വ്യവസ്ഥിതമായ രീതിയിലില്ല. അതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ, സാമൂഹികമായിട്ട് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മള് ഗവൺമെന്റിന്റെ രീതിയിലോ രാഷ്ട്രീയ രീതിയിലോ ഒക്കെ ചിന്തിക്കുമ്പോൾ സന്യാസിമാരെ എവിടെയും പരിഗണിച്ചിട്ടില്ല. സന്യാസിമാരുടെ ജീവിതമോ അവരുടെ രീതിയോ, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതോ, അവർക്ക് നിവാസം കൊടുക്കുന്നതോ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരു സിസ്റ്റമേ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അങ്ങനെ ഇല്ലാത്തൊരു സിസ്റ്റത്തിൽ, ഒന്നുമില്ലാത്തൊരു നിരാശ്രയായിട്ട് നിന്നുകൊണ്ടാണ് അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളും, അല്ലെങ്കിൽ സജ്ജനങ്ങളായിട്ടുള്ള ആൾക്കാരുടെ സഹായങ്ങളും ഒക്കെ സ്വീകരിച്ച് ഈ സന്യാസി സമ്പ്രദായം, സന്യാസി രീതി ഇപ്പൊ നിലനിന്നു പോകുന്നു. ഇത് നമ്മൾ സമൂഹത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞതിനോട് വളരെ അനുകൂലിക്കുന്ന ആളാണ്. കാരണം ഇങ്ങനൊരു വ്യവസ്ഥിതമായ വിദ്യാഭ്യാസം ഉണ്ടാകണം. വ്യവസ്ഥിതമായ ഒരു സിൻക്രോണൈസ്ഡ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടാവണം. അതിന് വ്യക്തമായിട്ട് സാമ്പ്രദായികമായിട്ടും തുടർന്ന് പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു മനസ്സിലാക്കണം. എന്നിട്ട് സാമൂഹികമായ കാര്യങ്ങളിൽ വേണ്ട അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കാനും ഒക്കെ കഴിയുകയും ചെയ്യണം. അങ്ങനെ സന്യാസത്തിന്റെ ധർമ്മം പരിപാലിച്ചുകൊണ്ട്, ആചാരങ്ങൾ പരിപാലിപ്പിച്ചുകൊണ്ട്, കാവ്യവസ്ത്രം ധരിക്കുമ്പോൾ ആ കാവ്യവസ്ത്രത്തിന്റെ മഹിമയും അത് സമൂഹത്തിന്റെ അതിനോട് സമൂഹത്തിനോടുള്ള ബന്ധവും ഒക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം എന്ന അഭിപ്രായമാണ് എൻ്റെതും. എന്നാൽ നിർഭാഗ്യവശാൽ അങ്ങനൊരു വ്യവസ്ഥിതി നമുക്ക് ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥയിലാണ് ഇന്നിപ്പോൾ നിലനിന്നു പോകുന്നത്. ഈ ദുരവസ്ഥയിലും ഇത്രയൊക്കെ പ്രശ്നങ്ങളും വിരോധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെയോ ഒരു മഹാശക്തിയുടെ അനുഗ്രഹം കണ്ട് ഇപ്പോഴും സന്യാസിമാരെ നമുക്ക് ലഭ്യമാണ്. അവരെ കുറച്ചൊക്കെ പഠിക്കുന്നു, അവർക്ക് ആകുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് അതിനുള്ള ചില പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ ഉണ്ട്. സാമൂഹികമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങൾ പോലെ തന്നെ സന്യാസ സമൂഹത്തിലും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ വ്യവസ്ഥയുടെ ദൃഷ്ടിയിൽ സമൂഹത്തിൽ നിന്നോ സർക്കാരിൻ്റെ തലത്തിൽ നിന്നോ മറ്റൊരു രീതിയിലും സന്യാസിമാർക്ക് അനുകൂലിക്കുന്ന രീതിയിൽ വ്യവസ്ഥയില്ല. മറ്റു മതങ്ങൾക്കാണെങ്കിൽ, ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ബുദ്ധിസത്തിലോ ഒക്കെ ആണെങ്കിൽ അങ്ങനൊരു വ്യവസ്ഥിതി അവർക്കുണ്ട്. അവരുടെ അച്ഛന്മാരെ ട്രെയിനിങ് ചെയ്യുന്നതായാലും മൗലവിമാരെ ട്രെയിനിങ് ചെയ്യുന്നതായാലും, പിന്നെ ഇപ്പോൾ ബുദ്ധിസ്റ്റ് മോങ്സ് ആണെങ്കിൽ അവർ വളരെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് അവർക്കുള്ളത്.
അപ്പൊ അങ്ങനെ ഇല്ലാത്ത ഒരു പ്രശ്നം നമുക്ക് സമൂഹത്തിലുണ്ട്. അത് നമ്മൾ ചിന്തിച്ച് അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കണം. കുറഞ്ഞ പക്ഷം ഇപ്പൊ നിലനിൽക്കുന്ന വ്യവസ്ഥകളെയെങ്കിലും മെച്ചപ്പെടുത്തി അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ ഭാവിയില് നമുക്ക് നല്ലൊരു രീതിയിൽ അതിനെ ചെയ്യാൻ കഴിയും എന്നാണ് അതിനോട് അഭിപ്രായം പറയാനുള്ളത്. സമയം നമുക്ക് ആയെന്ന് തോന്നുന്നു. ഇനി ഒരു ചോദ്യം കൂടെ കേൾക്കാം. സ്വാമിജി, ഇത് സായിനാഥ് ആണ്. ആ ഇപ്പൊ ശബ്ദം ക്ലിയർ ആണ്. ആ നേരത്തെ ശബ്ദം ക്ലിയർ അല്ല സ്വാമിജി. സ്വാമിജി, നമുക്ക് മഹാഭാരതത്തിലും പുരാണത്തിലും നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി സിറ്റുവേഷനിൽ ഈ രാമനോ കൃഷ്ണനോ ആ ക്ഷത്രിയന്മാര് എങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഏതെങ്കിലും പുരാണത്തില് കോമൺ മാൻ എങ്ങനെയാണ് സിറ്റുവേഷൻ സിമിലർ ടു ഇന്നത്തെ സിറ്റുവേഷൻ ആയിട്ട് അങ്ങനത്തെ ഏതെങ്കിലും ഒരു പുരാണമോ ഏതെങ്കിലും ഒരു ബുക്ക് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ രാമായണത്തിൽ കിട്ടില്ല, പക്ഷെ മഹാഭാരതം ഞാൻ ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല. ഞാൻ നോക്കിയപ്പോ ഒരു പറയൂ മുഴുവനാക്കൂ. ഞാൻ നോക്കിയപ്പോ പണ്ടത്തെ വേറെ അങ്ങനെ ഒരു കിട്ടിട്ടില്ല. അതെ 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 ഓക്കെ. അപ്പോ ഇത് ശരിക്ക് അതൊരു പ്രശ്നമല്ല. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഓരോ ഗ്രന്ഥങ്ങളും ഇപ്പൊ പുരാണങ്ങളായാലും മറ്റേതായാലും അതിലെല്ലാം ക്ഷത്രിയരെ കുറിച്ചോ അല്ലെങ്കിൽ ബ്രാഹ്മണരെ കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദിവ്യമായിട്ടുള്ള ഋഷിമാരെ കുറിച്ചോ ഒക്കെ സംസാരിക്കുമ്പോഴും ഇവര് പറയുന്ന കാര്യങ്ങളില് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഇവരെല്ലാവരും മനുഷ്യരായിരുന്നു എന്നാണ്. അപ്പൊ ദേവന്മാരുടെ ഗുണങ്ങൾ പറയുന്നത് ഒരു ദിവ്യമായ ഗുണങ്ങളെ കാണിക്കാനായിട്ടാണ്. അപ്പൊ ഈ ചരിത്രങ്ങളൊക്കെ മനുഷ്യ സംബന്ധമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ രാമായണത്തില് വാൽമീകി ഋഷിയുടെ കഥ തന്നെ നമ്മൾ നോക്കിയാൽ വളരെ സാധാരണക്കാരനായിരുന്ന അല്ലെങ്കിൽ കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു പിടിച്ചുപറിക്കാരന്റെ ആ ഒരു തലത്തിൽ നിന്നാണ് അവിടെ തുടങ്ങുന്നത്, ഒരു ആ കാവ്യം തുടങ്ങുന്നത്, മഹാഭാരതം തുടങ്ങുന്നത്, അല്ല രാമായണം തുടങ്ങുന്നത്. അപ്പൊ ആ രാമായണത്തില് അങ്ങനെ ഒരു ഭാവത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അദ്ദേഹത്തിന് ഋഷിത്വം വന്നതുവരെയുള്ള അവതവിടെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോ എല്ലാ തലത്തിലുള്ള ആൾക്കാരുടെയും വർണ്ണനയുണ്ട് അവിടെ. നമ്മള് ഇന്നത്തെ ആനുകാലികമായ രീതിയിൽ നോക്കുമ്പോൾ ക്ഷത്രിയരെന്ന് പറയാൻ, ക്ഷത്രിയരെന്ന് മാറ്റിവെക്കാൻ പറ്റുന്ന ആൾക്കാര് രാമനെയോ കൃഷ്ണനെയോ പോലുള്ളവരില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ അവർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളും അവർ ചെയ്തതായിട്ടുള്ള പ്രവൃത്തികളും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർ ചെയ്ത യുദ്ധമോ അല്ലെങ്കിൽ യുദ്ധാഭ്യാസങ്ങളോ ധനുർവിദ്യയോ ഒക്കെ നമുക്ക് മാറ്റാം. അതല്ലാത്തത് നമ്മൾ നോക്കുമ്പോൾ ഇരക്ക സമാനമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് തന്നെ ജയിലിലാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് ജനിച്ചൊരാള് എങ്ങനെയൊക്കെയാണ് ഇത്രയും വലിയൊരു മഹാനായി തീർന്നത്? അതുപോലെ ശ്രീരാമന്റെ കഥയിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സാധാരണ കുടുംബത്തിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ ദശരഥന്റെയും അദ്ദേഹത്തിന്റെ പത്നിമാരുടെയും അതുപോലെ തന്നെ രാമന്റെ കഥയിൽ പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന രാഗദ്വേഷങ്ങളും ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിനെ നമ്മൾ അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ആ ഇന്റർപ്രറ്റേഷനെയാണ് നമ്മൾ ആനുകാലിക വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ശ്രുതികളിലും ഒക്കെ അതുപോലെ ആയിരിക്കുന്നത്. ഇപ്പോ അതിന് മറ്റൊരു തരത്തിൽ നമ്മൾ ഒരു ഉദാഹരണം എടുത്താൽ ആയുർവേദം നമുക്ക് എടുത്താൽ അങ്ങനെയാണ്. ഇപ്പൊ ആയുർവേദം ഉണ്ടായിട്ട് എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങളായി. അപ്പൊ ആയുർവേദത്തിലെ സുശ്രുത സംഹിതയിലും ചരക സംഹിതയിലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ, സുശ്രുതനൊക്കെ പറഞ്ഞ ആ പിന്നെ ഓപ്പറേഷൻ രീതി, അദ്ദേഹം ചെയ്തിരുന്ന ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറിയോട് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ വരെ അദ്ദേഹം ചെയ്തിരുന്നു എന്നായിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് അന്ന് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ കോപ്പി അടിക്കുക എന്നുള്ളതല്ല, അതിനെ നമ്മൾ അതുപോലെ റീക്രിയേറ്റ് ചെയ്യുന്നതല്ല. ഇന്നത്തെ അവസരത്തിലും ആ ഭാവം നമുക്കുണ്ട്. ഇന്ന് നമ്മൾ മറ്റൊരു രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങള് മനുഷ്യന് ആഗ്രഹങ്ങളിൽ പെടുന്നതാണ്, ആവശ്യകത ആവശ്യങ്ങളിൽ പെടുന്നതാണ്. അതാണ്
ഇപ്പൊ ശരീരത്തിന്റെ വ്യായാമം എല്ലാ കാലത്തും ആവശ്യമാണ്. അന്ന് ഗുരുകുലങ്ങളിലും അല്ലെങ്കിൽ കളരികളിലും ഒക്കെ വ്യായാമം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ജിമ്മിൽ പോയി വ്യായാമം ചെയ്യുന്നു അല്ലെങ്കിൽ യോഗ പഠിക്കാൻ പോകുന്നു, അത്രയേ വ്യത്യാസമുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള മാറ്റങ്ങളാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്ഷണ രീതി ഇന്നും നമുക്കറിയാം എങ്ങനെയാണ് ഭക്ഷണം, എത്ര നല്ല നല്ല ഭക്ഷണം എങ്ങനെയാണെന്ന്. അന്നും അവരങ്ങനെയാണ് കഴിച്ചിരുന്നത്. ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നു. സ്വാഭാവികമായിട്ടും മരുന്ന് ചേർത്ത ഭക്ഷണങ്ങളും പെപ്റ്റിസൈഡ് ചേർത്ത ഭക്ഷണങ്ങളുമാണ് ഇന്ന് നമുക്ക് ലഭ്യമാകുന്നത്. അത് നമ്മുടെ ദുരവസ്ഥയാണ്, അത് നമ്മൾ തന്നെ സൃഷ്ടിച്ചതാണ്. അപ്പൊ അങ്ങനെ അതിന് ചെയ്യണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് ശരിയായി അറിയാൻ ശരിക്ക് മഹാഭാരതം ഒരിക്കലെങ്കിലും വായിക്കേണ്ടതാണ്. മഹാഭാരതം വായിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ നമുക്ക് ദൂരീകരിക്കാൻ കഴിയും. മഹാഭാരതത്തിന്റെ ആ കഥാനകത്തെ മാറ്റി നിർത്തി അതിലുള്ള ഉപദേശങ്ങളും വാല്യൂസും, ഓരോ വ്യക്തികളും ചെയ്ത അവരുടെ പ്രവൃത്തികൾ, അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മനോഭാവനയ്ക്ക് വന്ന പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടായ റിയാക്ഷൻസ്, ഇതൊക്കെ ശരിക്ക് മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു സോഷ്യോളജിക്കലി നമ്മൾ ചിന്തിക്കുമ്പോഴും ഒക്കെ ഉത്തരം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ മഹാഭാരതത്തിലുണ്ട്. ശരിക്കും മഹാഭാരതം വായിച്ചാലേ അത് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. ഉപദേശങ്ങളായാലും ആധ്യാത്മിക ഉപദേശങ്ങളായാലും മഹാഭാരതത്തിലാണല്ലോ ഭഗവത്ഗീതയും വിഷ്ണു സഹസ്രനാമവും ഭീഷ്മോപദേശവും എത്ര ഗീതകളാണ്, 18-19 ഗീതകള് മഹാഭാരതത്തിലുണ്ട്. അപ്പോ ഇതൊക്കെ അതില് മനസ്സിലാക്കാം. നമ്മള് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റുന്നൊരവസ്ഥയില്ല. അതിപ്പോ 100 വർഷം മുമ്പുള്ള ആ ഒരു ജീവിത രീതി പോലും, സാമൂഹ്യമായ ജീവിത രീതി പോലും ഇന്ന് സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോ ഇന്നത്തെ സംവാദം നമുക്ക് സമാപിപ്പിക്കാം എന്ന് തോന്നുന്നു. ഹരി ഓം. ഓക്കെ, താങ്ക് യു. ഓം പൂർണമതഃ പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.